സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ജിന്നിനെ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കുന്ന ആളുകൾ. പിന്നീട് അവർ പറയാ ജിന്ന അഭൗതികമാണ്, ജിന്നിനെ കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല എന്ന് അതേ ആളുകൾ. അപ്പോ മടവൂരികൾക്കെതിരെ ഒന്നും മറ്റുള്ളവർക്കെതിരെ ആരോപിക്കുമ്പോ വേറൊരു വാദവുമായി കടന്നു വരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കടന്നു വരുന്നത് എന്ന് മോണയുള്ള ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കും. അതില്ലാത്ത ആളുകൾ, അത് പ്രമാണം തിരിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി എന്ന് കേന്ദ്രം എന്നൊരു പേര് ഒരു ലേബലിൽ അങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു ലേബലോ ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് കാർഡോ കാണിച്ച് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ആദ്യമായി ഉണർത്തുകയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ കൃത്യമായി വിഷയം പഠിക്കുകയും ഹക്ക് ആരുടെ കൂടെയാണ്, ദുനിയാവിൽ എല്ലാ താല്പര്യങ്ങളും മാറ്റിവെക്കുക. ദുനിയാവ് നശ്വരമാണ്, എപ്പോ അവസാനിക്കാൻ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ദുനിയാവിനെ മാറ്റിവെച്ചിട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്നൊരൊക്കെ ചിന്തയോടുകൂടി അതിനുള്ള മാർഗം എന്ത്? ഹക്ക് ആരുടെ കൂടെയാണ്? അവരുടെ കൂടെ നിൽക്കും. ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും സെക്രട്ടറി സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും അല്ല എനിക്ക് വലുത്, പള്ളിയിലെ കാവേരി സ്ഥാനമല്ല എനിക്ക് വലുത്, ഖത്തീബ് സ്ഥാനമല്ല എനിക്ക് വലുത്, പരലോകത്ത് സ്വർഗമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സത്യം അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത്. അല്ലാതെ ഇന്ത്യയുടെ വിഭാഗം അവർ മോശമാണെന്ന് പറയുവാനോ അവരെ കയറ്റുവാനോ മറ്റു ആളുകൾ ചെയ്യുന്നത് പോലെ അവരുടെ ക്ലിപ്പിംഗ് ഇട്ട് പരിഹസിച്ചുകൊണ്ട് അവരൊന്നും അല്ലാതാക്കുവാനോ വേണ്ടിയിട്ടല്ല അത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്, അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കണമെന്ന് എന്ന വിഷയത്തിൽ വല്ല കൺഫ്യൂഷനുമുള്ള ആളുകൾക്ക് അതിന് പ്രമാണം എന്താണ്? യഥാർത്ഥത്തിൽ പ്രമാണത്തിലുള്ളത് പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുമാണല്ലോ മുസ്ലിം അംഗീകരിക്കുന്ന പ്രമാണം. ആ രണ്ട് പ്രമാണത്തിൽ ഇതിന് ഏതിലാണ് പിൻബലമുള്ളത് എന്ന് കൃത്യമായി പഠിക്കുവാനും ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് അബൂബക്കർ പുറമണ്ണൂർ ഹാജിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നബീൽ ചണ്ടത്താണിയാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വിഷയം അവതരിപ്പിക്കുകയും പിന്നീട് സദസ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നത് ഫൈസൽ മുസ്ലിയാർ പുതിർപ്പറമ്പാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ നാട്ടുകാരെയും പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സത്യം മനസ്സിലാക്കണം എന്ന ധാരണയിലൂടെ ആ ഒരു നിയത്തോടുകൂടി എന്താണ് ഇതിലെ വിഷയമെന്ന് കൃത്യമായി പഠിക്കണം എന്ന നിയത്തോടുകൂടിയായിരിക്കണം ഈ സദസ്സ് ഇത് പിരിയുന്നത് വരെ നിങ്ങൾ ഇരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അബൂബക്കർ പുറമണ്ണൂർ ഹാജിയ ക്ഷണിച്ചു ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വാഗത ഭാഷണത്തിൽ നിന്നും നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ അധ്യക്ഷന്റെ ഒരു സംസാരത്തിന് ഒരു പ്രസക്തിയില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ഈ പ്രദേശത്തുള്ള ചില ആളുകളുടെ
പ്രഭാഷണങ്ങളിൽ ഇന്ന് പ്രദേശവാസികൾക്കും ആ പ്രഭാഷണങ്ങൾ കേട്ട മറ്റു ചില ഇസ്ലാഹി പ്രവർത്തകർക്കും മുജാഹിദ് ആശയമുള്ളവർക്കും മുജാഹിദ് അനുഭാവികൾക്കും ചില സംശയങ്ങളെല്ലാം ഉടലെടുത്തു. ആരോട് പ്രാർത്ഥിക്കണം? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉസ്വാസ് വന്നിട്ടുണ്ട്. അതിനെ ദൂരീകരിക്കലാണ് ഈ പരിപാടി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാനം എന്നും ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അതാണ് ഈ വിഷയമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തത് തന്നെ. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എന്നുമുള്ള ഒരു വിഷയമാണ്. അതിനാണ് എല്ലാ തെറ്റിദ്ധാരണകളും എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് അക്കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പരിപാടി കഴിയുന്നതോടുകൂടി നമ്മുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നബീൽ രണ്ടത്താണി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അല മുഹമ്മദി വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ان الحمد لله وصلى الله على محمد وعلى اله واصحابه الاجمعين. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وان المساجد لله فلا تدعوا مع الله احدا. രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ദീനിനെ കുറിച്ച് പഠിക്കുവാനും സംശയങ്ങൾ നിവാരണം നടത്തുവാനുമുള്ള ഒരു വേദി ഈ പ്രദേശത്തെ മുജാഹിദ് പ്രവർത്തകർ നമ്മുടെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലഘട്ടത്തിലും അതിന്റെ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ അജണ്ടയായി സ്വീകരിച്ചത് തൗഹീദിലേക്കുള്ള ക്ഷണമാണ്. പ്രവാചകന്മാർ ലോകത്ത് നിർവഹിച്ചിട്ടുള്ള ആ ദൗത്യം അതിന്റെ പിന്തുടർച്ച ഏറ്റെടുത്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആനിൽ ദാരിയാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ചു തന്നതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വല ഇൻസ ഇല്ലാ ലിയഅബ്ദു. ജിന്നിനെയും അതേപോലെ തന്നെ ഇൻസിനെയും മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ആ ആരാധന പടച്ചു തമ്പുരാന് മാത്രം നൽകുക എന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത്. നബീന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഫീ ഖൽബിഹി ദഖല അൽ ജന്ന. ആരെങ്കിലും വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. നബീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ അർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ആരെങ്കിലും അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹുവെ പങ്കു ചേർക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നിങ്ങനെയുള്ള ധാരാളം റിവായത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി വന്നിട്ടുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അനുചരന്മാരിൽ പ്രധാനിയായ അബൂദർ റളിയല്ലാഹു അൻഹു നബി തിരുമേനി ഇത് പറയുമ്പോൾ പ്രവാചകനോട് സംശയിക്കുകയാണ്. ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോയവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞപ്പോൾ അബൂദർ ചോദിച്ചു,
അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബിയുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും സ്വർഗത്തിൽ പ്രവേശിക്കും. വീണ്ടും ചോദിക്കുകയാണ് അബൂദർ. നബി ഉമേനെ അതേ മറുപടി പറഞ്ഞു. മൂന്നാമതും അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഇൻ സനാ വഇൻ സറഖ, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബിയുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ വഇൻ ശരിബൽ ഖംറ, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും മദ്യപിച്ചാലും സ്വർഗത്തിൽ പ്രവേശിക്കും. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തെ നമ്മൾ ഒരിക്കലും തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. പ്രവാചകൻ അല്പം വ്യഭിചരിക്കാനും കുറച്ചൊക്കെ മദ്യപിക്കാനും കുറച്ചൊക്കെ മോഷ്ടിക്കാനും അനുമതി തന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. പടച്ചതമ്പുരാനിൽ പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവസാനമെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശം ലഭിക്കുവാൻ നാം ഓരോരുത്തരും അർഹരാണ് എന്നർത്ഥം. അല്ല, പടച്ചതമ്പുരാനിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിലോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കും. നമുക്കൊക്കെ ആഗ്രഹം സ്വർഗം ലഭിക്കണമെന്നാണ്. സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ദുആ ഹുവൽ ഇബാദ, ദുആ അത് തന്നെയാണ് ആരാധന. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായ സൂറത്തുൽ ആഫിറിന്റെ 60-ാമത്തെ വചനം ഉദ്ധരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്നതിൽ അഹങ്കാരം നടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നിന്ദരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിക്കുന്നത്. അസ്തജിബലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നലെ എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിന്ദരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ഇബാദത്താണ് എന്ന് പഠിപ്പിക്കുന്നത്. ആ ഇബാദത്ത് പടച്ചതമ്പുരാന് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ആവർത്തി പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെട്ടു. ഖുലിൽ പറയുക, പ്രവാചകനെ, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ ആ റബ്ബിൽ ഒരിക്കലും തന്നെ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. വാന്നൽ മസാജിദൽ ഇല്ല, പള്ളികളെല്ലാം തന്നെ അല്ലാഹുവിനുള്ളതാണ്. പടച്ചതമ്പുരാനും പുറമെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു തആല റസൂലിനോട് പ്രഖ്യാപിക്കുവാൻ പറഞ്ഞു. കാരണം പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുന്നവൻ പടച്ചതമ്പുരാൻ മാത്രമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളും പ്രാർത്ഥന കേൾക്കില്ല. ഇന്നിപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന വേദികളിൽ നിന്നും നമ്മൾ കേൾക്കുന്നു, മലക്കുകൾ പ്രാർത്ഥന കേൾക്കും. ഇതുപോലെ മുഖാമുഖം സംഘടിപ്പിക്കപ്പെടുകയാണ്, അവിടെ ചോദ്യം ഉന്നയിക്കുന്നു, റഖീബും അതീദും നമ്മൾ പറയുന്ന പ്രാർത്ഥന കേൾക്കുമോ? ചോദ്യത്തിന് അതാ ഉടനെ മറുപടി പറയുന്നു, കേൾക്കും, യാതൊരു സംശയവുമില്ല എന്ന്. ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫാത്തിറിലൂടെ ഇറക്കിയ ആയത്ത് അതോടിക്കൊണ്ട് സുന്നികൾക്ക് മറുപടി പറഞ്ഞിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായ ആളുകളാണ് പറയുന്നത്, മലക്കുകൾ കേൾക്കും. അല്ലെങ്കിൽ വല്ലതീന തദൂന മിൻ ദൂനില്ലാ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മായംലികൂന മിൻ ഖിത്മീർ, അവർ ഒരു കാരക്കക്കുരുവിന്റെ പാടുപോലും പുറമെയാക്കുന്നില്ല. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുകയില്ല. ഇതിൽ ജിന്നുപെടും, മലക്കുപെടും, മരിച്ചുപോയ അമ്പിയാക്കളും ഔലിയാക്കളും ഷെയ്ഖന്മാരും പെടും എന്ന് ഇമാം ഖുർത്തബിയുടെ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ഖുറാഫികൾക്കെതിരെ മറുപടി പറഞ്ഞിരുന്ന കാൽക്കൊടി ഹനീഫ മൂലയെ പോലെയുള്ള ആളുകൾ
കഴിഞ്ഞ ദിവസം പൊടിക്കൽ വെച്ച് പറയുകയാണ്, മലക്ക് പ്രാർത്ഥനകൾക്കും എന്തു പറ്റി ഈ സഹോദരങ്ങൾക്ക് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത്രമേൽ ആദർശത്തിൽ നിന്നും അങ്ങേയറ്റം ബഹുദൂരം സഞ്ചരിക്കുവാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ധീരമായ ശബ്ദമായിരുന്ന നമ്മുടെ അടുത്ത സുഹൃത്തുകൂടിയായ അനീഫ് മൗലവിയിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ആ രൂപത്തിലുള്ള മറുപടികൾ നമ്മുടെ വേദികളിൽ നിന്നും പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും തൗഹീദിന്റെ മൗലികതയെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. അള്ളാഹുവിന്റെ ആരാധനയിൽ അവരെ പങ്കു ചേർക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവർ. സമീഉ ദുആ ആരാണ്? അള്ളാഹാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ചു തമ്പുരാനെ ഒരു സിഫത്തായി അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥന മലക്ക് കേൾക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തിൽ മലക്കുകളെ പങ്കു ചേർക്കലാണ്. പടച്ചു തമ്പുരാനെ സിഫത്തിൽ സൃഷ്ടികളെ പങ്കു ചേർത്താൽ അതിൽ വേറെ ശിർക്ക് മറ്റേതാണ് ഉള്ളത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, യുവജനങ്ങൾക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ ശിർക്ക് ആരോപിച്ച് ഇപ്പോഴിതാ മലക്ക് പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ മാത്രം കേൾക്കുന്ന പ്രാർത്ഥന സമീഉ ദുആ എന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ സിഫത്തിൽ പങ്കു ചേർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഞാവുമില്ല ഇത്തരം ആളുകളുടെ ജൽപ്പനങ്ങളിൽ നിന്നും പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളുടെ നമ്മുടെ ദൗത്യം വലുതാണ്. ഈ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, പടച്ചു തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നത് അതിശക്തമായ രൂപത്തിൽ സമൂഹത്തിൽ പ്രബോധനം ചെയ്യേണ്ടതിന്റെ അനിവാര്യത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മൃദുലമായി കാര്യങ്ങൾ കാണുകയും സമീപിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഈ കെ സമസ്തക്കാർ എന്നായിരുന്നു പൊതുവെ സമൂഹത്തിൽ അവരെ കുറിച്ചുള്ള ധാരണ. അവർക്കും തങ്ങളുടെ സുന്നത്ത് ജമാഅത്തിനോടുള്ള ആ പ്രതിബദ്ധത തെളിയിക്കുക എന്ന വ്യാജേനെ പടച്ചു തമ്പുരാനോട് പ്രചോദിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട യഹ്ദിനാ സിറാത്തൽ മുസ്തഖീം എന്ന അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും അല്ലാഹുവോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട ഹിദായത്തിനു വേണ്ടിയുള്ള ചോദ്യം അത് യാ ശൈഖ് മുഹ്യുദ്ദീൻ യഹ്ദിനാ സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല, അത് ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ിലൂടെ ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും ഷിർക്കിലെ കാലുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന മഹാഭൂരിപക്ഷത്തെ ഷിർക്കിൽ തളച്ചിടുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഈ ഒരു സന്ദേശം സമൂഹത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും വ്യാപിക്കുവാൻ നമ്മൾ മാത്രമേ എന്നുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി സജീവമായി മുന്നോട്ടു പോകണം. ഒരു കാരണവശാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു പുഴയിലും ഒരു ചുരത്തിലും അള്ളാഹുവല്ലാത്ത മറ്റൊരാളോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് നമ്മൾ ഇതാ അർത്ഥശങ്കക്കിടമില്ലാത്തവണ്ണം ആവർത്തിച്ച് ആവർത്തിച്ച് ഇവ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദുർന്യായങ്ങൾ ആർക്കൊക്കെ നിരത്തുവാറുണ്ടോ അവരുടെ ദുർന്യായങ്ങൾ നിരത്തി അവർക്ക് ചോദിക്കുവാനുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി സന്നദ്ധരാണ്. എല്ലാ ചോദ്യങ്ങളും ഒറ്റയടിക്ക് മറുപടി പറയുവാൻ മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് എന്ന ഒരു പിന്നെ അവകാശവാദമൊന്നും നമുക്കില്ല. എങ്കിലും പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കിതാബും കയ്യിലുള്ളിടത്തോളം കാലം ഏത് ചോദ്യത്തിനും പതറാതെ മറുപടി പറയുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരാൾക്കൊരു ചോദ്യം കൊടുക്കുകയും പിന്നീട് ഒരു ഉപചോദ്യത്തിൽ ഒതുക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ല നമ്മുടെ മുഖാമുഖത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. നീ മാറി നിൽക്ക്, 10 മണിയാകുമ്പോൾ പരിപാടി അവസാനിക്കണം എന്ന് പറയുകയും മൈക്ക് വാങ്ങുകയും 11 മണി വരെ സുദീർഘമായി സമാപന പ്രസംഗം വാലില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ഈ മുഖാമുഖത്തിലില്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വിഷയ സംബന്ധമായി കൃത്യമായ ചോദ്യങ്ങൾ നസീഹത്തോടുകൂടി എത്ര വേണമെങ്കിലും ഒന്നിനു കുറയെ ഒന്നൊന്നായിട്ട് ചോദിക്കാം. ആ ചോദ്യങ്ങൾ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആര് ചോദിച്ചാലും അതിന് കൃത്യമായ മറുപടി ഇൻഷാല്ലാ വേദിയിൽ നിന്ന് ലഭിക്കും. ആരെയും മാറ്റി നിർത്തുകയില്ല എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന്റെ ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ഈ ഒരു പ്രോഗ്രാം ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാക്കി മാറ്റുവാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
അല്ലാഹു നമ്മിൽ നിന്നും ഇത് കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു പരിപാടി പൂർണ്ണമായ അർത്ഥത്തിൽ ഗ്രഹിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നിജസ്ഥിതി മനസ്സിലാക്കുവാനും വേണ്ടി ശ്രമിക്കണം. കാവുംപുറം പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അത്യത്ഭുതകരമായ വാർത്തയാണ് ഞങ്ങളൊക്കെ ഒരു മീറ്റിംഗിലിരുന്ന് കേട്ടത്. പറയാതിരിക്കാൻ വയ്യ, മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ഒരു മീറ്റിംഗിൽ വെച്ച് കാവുംപുറത്ത് പള്ളിയിൽ കുത്തുബ നടത്തുന്ന ബഹുമാനായ അൻസാരി പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് സുബഹിക്ക് വീഴ്ക്കണം, പിന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ എന്റെ മുമ്പിലൂടെ ജിന്ന് പ്രത്യക്ഷപ്പെട്ടു, എന്റെ പിന്നെ തലക്ക് മുകളിലൂടെ ജിന്ന് കാല് കവച്ചു വെച്ച് പോയത് ഞാൻ കണ്ടു, മൂന്ന് പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞ അൻസാരിമാർ ഇപ്പോൾ ഈ തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ ജിന്നുവാദികൾ എന്ന് വിളിക്കുന്നു, നമ്മളെ ജിന്നൂരികൾ എന്ന് വിളിക്കുന്നു, എന്തുമാത്രം വിരോധാഭാസമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ആണ് ഈ പ്രദേശത്തെ ഖതീബ് കൂടിയായ ബഹുമാനായ അൻസാരി അക്കാര്യം പറഞ്ഞത്. കേരളത്തിലുടനീളം അത് ചർച്ചയായി. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് പിന്നെ മണവൂർ പക്ഷത്തേക്ക് മാറുകയും മണവൂർ ചാരനായി ഇതിൽ നിൽക്കുകയും ചെയ്ത അബ്ദുറഹ്മാൻ ഇരുവേത്തി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അത് ഷബാബിൽ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ കോട്ടക്കലുള്ള അബ്ദുറഹ്മാൻ അൻസാരിയാണ് എന്നാണ്. അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയതാണ്, അത് ചെയ്തത് വിവാഹ കാര്യം പറഞ്ഞത് ഈ കാവപ്പുറത്തുള്ള അബ്ദുറഹ്മാൻ അൻസാരിയായിരുന്നു. അങ്ങനെയുള്ള അബ്ദുറഹ്മാൻ അൻസാരി ഇപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് മുജാഹിദ് യുവാക്കൾക്ക് നേരെ ഈ പിന്നെ ശിർക്കാരോപണം നടത്തുകയും ചിന്നുവാദികൾ എന്ന് പറയുകയും ചെയ്യുമ്പോൾ എവിടെ പോയി നേരിൽ നേർക്കുനേരെ കണ്ട ആ ജിന്ന്, തന്റെ തലക്ക് മുകളിലൂടെ കവച്ചു വെച്ചു പോയ ആ ജിന്ന് എവിടെ പോയി എന്ന് വളരെ വിനയപൂർവ്വം ചോദിക്കുവാനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്താതിരുന്നാൽ മോശമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടുകൂടി ഞാനത് ഉപയോഗപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസര പ്രശ്നവുമില്ല. ഒരിക്കലും അള്ളാഹുവല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കേണ്ട ഒരു ഗതികേട് മുജാഹിദ് പ്രസ്ഥാനത്തിന്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രബോധന ദൗത്യം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഏത് സന്ദർഭത്തിലും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. അതിനു വിരുദ്ധമായി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞ ഒരു വരി അല്ലെങ്കിൽ ഒരു ക്ലിപ്പ്, ഒരു സെക്കൻഡ് ക്ലിപ്പ് ആർക്കെങ്കിലും കൊണ്ടുവരുവാൻ സാധിക്കുമെങ്കിൽ സ്വാഗതാർഹമാണ്. ഇതൊരു മുഖാമുഖ വേദിയാണല്ലോ, ആർക്കും കൊണ്ടുവരാം. അത് കേൾപ്പിച്ചുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുവാനുള്ള അവസരമുണ്ട്. അള്ളാഹു അല്ലാത്ത ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞത്, മലക്കുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞത്, അഭൗതികമായ എന്തെങ്കിലും കാര്യം ജിന്നിനോട് ചോദിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞത്, ഭൗതികമായ കാര്യം ജിന്നിനോട് ചോദിക്കണമെന്ന് മുജാഹിദുകൾ പറഞ്ഞത്, ഉണ്ടെങ്കിൽ കൊണ്ടുവരുവാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഉന്നതമായ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ ഒരു മുഖാമുഖ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാക്കി ഈ പ്രോഗ്രാമിനെ മാറ്റി തീർക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله على محمد وعلى اله واصحابه اجمعين. സഹോദരന്മാരെ, സഹോദരിമാരെ, ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ എല്ലാവരും അകത്തേക്ക് കടന്നിരിക്കണം. ഈ ഓഡിറ്റോറിയത്തിൽ സീറ്റുണ്ട്, സീറ്റില്ല എന്ന് വിചാരിച്ച ആരും പുറത്തു നിൽക്കരുത്. അടുത്തതായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വിഷയം അപഗ്രഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്.
അദ്ദേഹം ജാമിയൽ ഹിന്ദിന്റെ പ്രിൻസിപ്പാളാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قتمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല ജീവിതാവസാനം വരെ തഖ്‌വയിൽ അധിഷ്ഠിതമായി ശരിയായ തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിച്ച് റബ്ബിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അമ്പിയായിന്റെയും ഔലിയായിന്റെയും സുദീഖുകളുടെയും ഷുഹദായിന്റെയും സ്വാലിഹുകളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലെ അടിസ്ഥാന ആദർശമായ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും പ്രബോധനം ചെയ്ത ഒരു ആദർശവുമായി ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീന് ശരിയാംവിധം പറയുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവൻ തങ്ങളുടെ ജനതയോട് അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹരായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇസ്ലാമിക കൃത്യ ഇബാദത്ത് എന്ന് വിളിക്കാവുന്ന എന്തെല്ലാം ഏതെല്ലാമുണ്ടോ അത് പ്രാർത്ഥനയാണെങ്കിലും നേർച്ചയാണെങ്കിലും വഴിപാടാണെങ്കിലും സത്യം ചെയ്യലാണെങ്കിലും സുജൂദും റുകൂഉും നമസ്കാരവും നോമ്പും അടക്കമുള്ള ഏതേതോ ഇബാദത്തുകളും അർപ്പിക്കപ്പെടുവാൻ
അർഹതയുള്ള ഒരേ ഒരു ശക്തി, ഒരേ ഒരു ഇലാഹ് റഹ്മാനായ റബ്ബ് മാത്രം. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇല്ലാത്തവർക്ക് പ്രാർത്ഥന സമർപ്പിക്കുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചകൾ നേരപ്പെടുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ, റബ്ബല്ലാത്തവരുടെ പേരിൽ പ്രാർത്ഥനയുടെ പര്യായമായ സഹായാത്തര ഇസ്തിഗാസ ഇസ്തിആന നിർവഹിക്കുന്നുവെങ്കിൽ, തീർച്ചയായും അത് ഏറ്റവും വലിയ ധിക്കാരമാണ്. റഹ്മാനായ റബ്ബിൽ പങ്കു ചേർക്കലാണ് റബ്ബൊരിക്കലും കൊടുക്കാത്ത കൊടിയ പാപമാണ്. അതോടുകൂടി നരകം നിർബന്ധമായി മാറും, സ്വർഗം നിഷിദ്ധമായി മാറും, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുമെന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തി. റഹ്മാനായ റബ്ബിനെ പുറമെ റബ്ബല്ലാത്തവരെ പ്രാർത്ഥിക്കൽ വഴി, അവരെ ആരാധിക്കുക വഴി, അള്ളാഹുവിന്റെ നാമങ്ങളോ ഗുണങ്ങളോ വിശേഷണങ്ങളോ റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക വഴി അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നുവെങ്കിൽ, ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ അതിനെ ഗൗരവം പല രൂപത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തി. ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. നരകമാണ് അവന്റെ വാസസ്ഥലം. അക്രമികളായ ആളുകൾക്ക് ഒരു സഹായവും ഉണ്ടാവുക ഇല്ല തന്നെ. അതേപോലെ ഖുർആൻ പഠിപ്പിച്ചു ഈ വചനം സൂത്ത് മാഇദയാണ്. സൂത്ത് നിസാഇദ വാഹത്തിനെ പരിചയപ്പെടുത്തിയത് ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ. അള്ളാഹുവിന് പങ്കു ചേർക്കപ്പെടുക എന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല. അല്ലാത്തതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. മൂന്നാമതായി ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന മനുഷ്യരെ പറ്റി ഖുർആന്റെ പ്രയോഗം ഫഖദ് ദല്ല ളലാലം ബഈറ ഔ ഫഖദ് ദല്ല ളലാലം മുബീന എന്ന രൂപത്തിൽ ഖുർആൻ പ്രയോഗിച്ചു. അതിവിദൂരമായ വഴികേടിലാണ്, വളരെ വ്യക്തമായ വഴികേടിലാണ്, ാണ് അവൻ ചെന്നപ്പെട്ടിരിക്കുന്നത്. നാലാമതായ ഖുർആൻ പറഞ്ഞത് ശിർക്ക് സംഭവിച്ചാൽ അതോടുകൂടി എത്ര വലിയവരാണെങ്കിലും എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോയി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ സുമറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇക്കാര്യം പറഞ്ഞു. സൂറത്തുൽ അൻആമിൽ എല്ലാ അമ്പിയാക്കളെയും പരാമർശിച്ചുകൊണ്ടും അല്ലാഹു തആല പറഞ്ഞു പ്രവാചകരെ, താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കളുടെ എല്ലാ അമലും അതോടുകൂടി ബാധ്യതയായി പോകും, നിഷ്ഫലമായി പോകും. സൂറത്തുൽ അൻആമിൽ 18 പ്രവാചകന്മാരെ പേര് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മൊത്തം 25 പ്രവാചകന്മാരെ പേരാണുള്ളതെങ്കിൽ അതിൽ 18 പ്രവാചകന്മാരെ പേര് ഒന്നിച്ചു പരാമർശിച്ച അധ്യായമാണ് സൂറത്തുൽ അൻആമിൽ. അതിലെ 87 വരെയുള്ള ആയത്തുകളിൽ 18 പ്രവാചകന്മാരെ പേര് പറഞ്ഞു. ആ പ്രവാചകന്മാരെ പിൻപറ്റിയ പ്രവാചകന്മാരെ അനുയായികളായവരെയും പരാമർശിച്ചു. ശേഷം 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വലൗ അസ്ലകു ലഹബത അൻഹും മാ കാനു യഅമലൂൻ. വലൗ അസ്ലകു, ഈ പറയപ്പെട്ട പ്രവാചകന്മാരോ ഈ പ്രവാചകന്മാരെ പിൻ അനുയായികളായി കൂടിയ ആളുകളോ ആരാണെങ്കിലും ശരി, വലൗ അസ്ലകു, അവരാരെങ്കിലും ശിർക്ക് ചെയ്താൽ ലഹബത അൻഹും മാ കാനു യഅമലൂൻ, അവർ ചെയ്ത അമൽ മുഴുവനും അതോടുകൂടി ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകുമെന്ന് അൻആം സൂറയിലെ 188-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അതേപോലെ വിശുദ്ധ ഖുർആൻ ഈ ശിർക്കിന്റെ ഗൗരവമായി പരാമർശിച്ച മറ്റൊരു വചനം സൂറത്തു തൗബയിൽ നമുക്ക് കാണാം. ശിർക്ക് ചെയ്ത് ശിർക്ക് പ്രഖ്യാപിച്ച് ശിർക്കോടുകൂടി മരിച്ചുപോയി നരകത്തിലാണെന്ന് ബോധ്യമായി കഴിഞ്ഞ ഒരാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പ്രവാചകർക്ക് അധികാരമില്ല, അവകാശമില്ല. പ്രവാചകരുടെ കൂടെയുള്ളവർക്കും അവകാശമില്ല എന്ന് അബൂ തോലിബിനെ പരാമർശിക്കവെ സൂറത്തു തൗബയിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു 113-ാമത്തെ വചനത്തിൽ.
وكان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى من بعد ما تبين أنهم أصحاب الجحيم എന്ന ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കി. അതേപോലെ ശിർക്ക് സംബന്ധിച്ചാൽ മറ്റൊരു ഗൗരവം പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്, ശിർക്ക് ഒരാളെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ശിർക്കോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ അയാളുടെ പ്രാർത്ഥനയ്ക്കും പരിഗണന ഇല്ല എന്ന് കാണാൻ കഴിയും. ഉദാഹരണമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി ജിദ്ദയിൽ നിന്നുള്ള യാത്രാമത്തെ ഉസ്ഫാൻ എന്ന സ്ഥലത്ത് വെച്ച് ഇബ്നു അബ്ബാസിന്റെ കുട്ടി മരിക്കുകയാണ്. ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് ചോദിക്കുന്നു, എത്ര പേർ നമസ്കരിക്കാൻ കൂടിയിട്ടുണ്ടാവും? ആളുകൾ പറഞ്ഞ അത്യാവശ്യം ആളുകളുണ്ട്. ഇബ്നു അബ്ബാസിന്റെ ചോദ്യം 40 ആളുണ്ടാകുമോ എന്നാണ്. അതെ, 40 ആളുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നമുക്ക് നമസ്കരിക്കാം. കാരണം ഫഖദ് സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. മുസ്ലിമായ മനുഷ്യൻ മരിച്ചിട്ട് ആ മയ്യത്തിന് വേണ്ടി 40 ആളുകൾ നമസ്കരിച്ചാൽ 40 ആളുണ്ടായാ പോരാ, എണ്ണം തികഞ്ഞാ പോരാ, മറിച്ച് ആ 40 ആൾക്കുള്ള ക്വാളിറ്റി ആ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത, ഒരു ശിർക്കുമില്ലാത്ത 40 ആളുകൾ നമസ്കരിച്ചാൽ അവരുടെ പ്രാർത്ഥന അവരുടെ ശുപാർശ റഹ്മാനായ റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മയ്യത്ത് ഹാജായി കഴിഞ്ഞാൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ ആരാ സഹോദരന്മാരെ വരിക? ഹൈന്ദവന്മാർ മയ്യത്ത് നമസ്കരിക്കാൻ വരാറില്ല, ക്രൈസ്തവന്മാർ മയ്യത്ത് നമസ്കരിക്കാൻ വരാറില്ല, നിരീശ്വരവാദികൾ മയ്യത്ത് നമസ്കരിക്കാൻ വരാറില്ല, മുസ്ലിമികളാലോ മയ്യത്ത് നമസ്കരിക്കാൻ വരിക. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശിർക്കില്ലാത്ത 40 ആൾ നമസ്കരിച്ചാൽ എന്നാണ്. അഥവാ നമസ്കരിക്കുന്ന ആളുകൾ നമസ്കരിക്കാൻ വരുന്ന മുസ്ലിമീങ്ങൾ തന്നെയും ശിർക്കുള്ളവരുണ്ടാകുമെന്നല്ലേ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണത്. ഏഴാമതായി ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഒട്ടുമിക്ക മുഹദ്ദിസുകളും തങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ അമ്പിയായും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട് എന്നാണ്. എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല ഒരു ചാൻസ് നൽകിയിട്ടുണ്ട് ഉത്തരം നൽകാമെന്ന് ഉറപ്പുള്ള ഒരു ചാൻസ്. മറ്റു പ്രാർത്ഥനയിൽ അമ്പിയാന്റെ ഉത്തരം കിട്ടാം, കിട്ടാതിരിക്കാം, പക്ഷെ കിട്ടാൻ സാധ്യത ഏറെ കൂടുതലാണ്, കാരണം അമ്പിയാക്കളാണല്ലോ. എന്നാൽ എല്ലാ അമ്പിയായാലും അല്ലാഹു ഒരു ചാൻസ് കൊടുത്തു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് അവസരം അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാർക്കും നൽകി. എന്നാൽ ഫതഅജ്ജല കുല്ലി നബിയ്യിൻ ദഅവത, എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ആ ചാൻസ് തങ്ങളുടെ ആ പ്രാർത്ഥന ഈ ദുനിയാവിൽ നിന്ന് നിർവഹിച്ചു കഴിഞ്ഞു. എന്റെ പ്രാർത്ഥന എന്റെ ആ ചാൻസ് ഞാൻ പല ലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടി. ആ ശഫാഅത്ത് നാളെ പല ലോകത്ത് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാതെ എന്റെ ഉമ്മത്തിൽ നിന്ന് ആരാണോ മരിച്ചത് അവർക്ക് ആ ശഫാഅത്ത് ലഭിക്കും. റസൂലിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിച്ചവരാണല്ലോ, അല്ലാതെ അബൂജഹലും മുത്തബത്തും ഷൈബത്തിനെയും ഒന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ ഷഹാദത്ത് ഉച്ചരിച്ച മുസ്ലിമായി കയറി വന്ന പ്രവാചകൻ അലിയായി ആണെന്ന് പറയുന്ന നബിയുടെ ഉമ്മത്ത്.
ആ ഉമ്മത്തിൽ നിന്ന് ശിർക്കില്ലാതെ മരിച്ചവരാണ് അവർക്ക് ആ സുബാശ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഈ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യുന്നവർ ഉണ്ടാകുമെന്നർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരിൽ ശിർക്ക് ചെയ്തവർ ഉണ്ടാകുമെന്നർത്ഥം. അത് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചു, ലാ തഖൂമു സാഅ ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മതി ബിൽ മുസ്ലിഖീൻ, ലാ തഖൂമു സാഅ അന്ത നാൾ സംഭവിക്കില്ല, ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മതി എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ മുസ്ലിഖീനോട് ചേർന്നിട്ടല്ലാതെ ഖിയാമത്താണ് സംഭവിക്കില്ല. ആരാ സഹോദരന്മാര്? ആ മുസ്ലിഖുകൾ. ആരാണ് ആ ഉമ്മത്ത്? രണ്ട് പ്രയോഗമാണ് ഹദീസിലുള്ളത്. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ മുസ്ലിഖീനോട് ചേരും. ഏതാ ഈ ഉമ്മത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ. ഏതാ ഈ മുസ്ലിഖ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവർ. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ലാത്ത മുസ്ലിഖീനോട് ചേർന്നിട്ട് ഖിയാമത്ത് സംഭവിക്കുമെന്ന് കളവ് പറയാത്ത, കളവ് ആലോചിക്കാത്ത മഅസൂമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഹാകിമും ബൈഹഖിയും മറ്റും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണത്. അത് വ്യത്യസ്ത ഫലങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ശിർക്ക് ഈ ഉമ്മത്തിൽ വരുമെന്നാണ് പഠിപ്പിച്ചത്, ഈ ഉമ്മത്ത് ബഹുദൈവാരാധകന്മാരുടെ വഴിയിലേക്ക് പോകുമെന്നാണ് പഠിപ്പിച്ചത്, അത് ഉണ്ടായി. ഹദീസിലേക്ക് അയച്ച പണ്ഡിതന്മാർ തന്നെ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഈ ഉമ്മത്തൊന്നാകെ ശിർക്കിലേക്ക് പോകില്ലെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, ലാ അഖാഫു അലൈക്കും നിങ്ങളെ മേൽ ഞാൻ പേടിക്കുന്നില്ല, അൻ തുശ്രികൂ ബഅദി എന്റെ കാല ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നില്ല എന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ചില മുസ്ലിയാക്കന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്, എന്റെ കാല ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല. അത് ആരോടാ? ഒന്നുകിൽ സഹാബത്തിന് ഉദ്ദേശിച്ചുകൊണ്ട്, സഹാബ എന്റെ കാല ശേഷം നിങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്നല്ല എന്റെ പേടി, മറിച്ചു നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകുമെന്ന പേടിയെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞത് സഹാബത്തിനെ കുറിച്ചായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് സൗകര്യങ്ങൾ കൂടും, സാമ്പത്തിക ശേഷി കൂടും, അങ്ങനെ ആ ദുനിയാവിന് വേണ്ടി മത്സരിക്കും, അത് നിങ്ങൾ നാശത്തിന് ഹേതുവായി മാറുമെന്ന ആശങ്ക എനിക്കുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്ന പേടി എനിക്കില്ല. അല്ലെങ്കിൽ ഇമാമസ്ഥായൊക്കെ പറഞ്ഞതുപോലെ ഐ അലാ മജ്മൂഇകും, ഈ ഉമ്മത്തൊന്നാകെ ശിർക്കിലേക്ക് പോകുമെന്ന പേടി എനിക്കില്ല. എന്നിട്ട് ഇമാമസ്ഥലായി പറഞ്ഞു, കാരണം ചിലർ ആ ശിർക്കിൽ പെട്ടിട്ടുണ്ടല്ലോ, ഈ ഉമ്മത്തിൽ ചിലർ ശിർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ശിർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ, വൽഇയാദു ബില്ലാഹ് അല്ലാഹു കാക്കട്ടെ എന്ന് കൂടി ഇമാമസ്ഥലാനി റഹിമഹുള്ള ഫതുഹുൽ ബാരി രേഖപ്പെടുത്തി കാണാൻ കഴിയും. അപ്പോൾ ഈ ഉമ്മത്തിന്റെ മേൽ ശിർക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞത് ഉമ്മത്തൊന്നാകെ ശിർക്കിലേക്ക് പോകില്ല എന്നർത്ഥത്തിലാണ്. എന്നാ ചില കബീലകൾ ഖബാഇലുമിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ ശിർക്കിലേക്ക് പോകുമെന്നാ പഠിപ്പിച്ചത്, ആ പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇമാമസ്ഥാനി രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 600 കൊല്ലം മുമ്പ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് തീർച്ചയായും അതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് രൂപത്തിൽ ശിർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. അള്ളാഹുവല്ലാത്തവരേക്ക് വഴിതിരിച്ച് വിടുക വഴി കൊടിയ ശിർക്കിൽ എന്ന് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെട്ടു. ഒരുപക്ഷെ പലരും ചോദിക്കും, ആരാ വഹാബികളെ മഹാന്മാര് പ്രാർത്ഥിക്കുന്നത്? ആരാ മുജാഹിദീങ്ങളെ അമ്പിയായോട് തേടുന്നത്? ഞങ്ങളാരും അമ്പിയാക്കന്മാര് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങളാരും മഹാന്മാര് പ്രാർത്ഥിക്കുന്നില്ല. ഹക്ക് ജാഹ് വർക്കത്ത് കൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളാരും മഹാന്മാര് പ്രാർത്ഥിക്കുന്നില്ല എന്ന് അടുത്ത കാലം വരെ സാധാരണക്കാരായ സുന്നികൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത് പറയാൻ വകുപ്പില്ലാത്ത വിധം കഴിഞ്ഞ മാസം നടന്ന മംഗലാപുരം സംവാദത്തിലെല്ലാം ഈ കെ വിഭാഗം സംസ്ഥയുടെ ഉത്തരവാദപ്പെട്ട ആളുകളായി അവിടെ വന്ന് സംസാരിച്ച ഫൈസിമാരും ഇർഫാനിമാരും ദാരിനിമാരും അടങ്ങുന്ന സദസ്സിൽ വെച്ച് എം ടി അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന സമസ്തയുടെ പ്രഭാഷകൻ അയാൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് ആ ഷെയ്ഖിനോട്, യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്നൊരാൾ തേടുകയും കേട്ടു നിൽക്കുന്നവരാ
സാമ്യം പറയുകയും ചെയ്താലും അത് തകരാറില്ല, അത് പ്രശ്നമില്ല, അത് കുഴപ്പമില്ല, അത് ശിർക്കല്ല, ഷെയ്ഖ് സുത്താവല്ലെന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് എം ടി അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന സമസ്ത പുരോഹിതൻ മംഗലാപുരത്ത് വെച്ച് കഴിഞ്ഞ മാസം 20-ാം തീയതി പ്രഖ്യാപിച്ചത്. സഹോദരന്മാരെ, ഈ ഒരു സ്വയം ഈ സംസാരം നമ്മളുമായൊക്കെ ബന്ധമുള്ള ഒരുപാട് സാധാരണക്കാരായ സുന്നികളുമായി ഞങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അവരെ പറയില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, മുഹിദ്ദീൻ ഷെയ്ഖിനോട് ഹിദ്ര സ്വാത്തുൽ മുസ്തഖീം എന്ന് പറയാമെന്നോ അതിന് ആമീൻ ചൊല്ലാമെന്നോ ഏ അങ്ങനെ മുസ്ലിം പറയില്ല, പറഞ്ഞിട്ടുണ്ട് ഇതാ ക്ലിപ്പ് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് ക്ലിപ്പ് കാണിക്കുമ്പോൾ സീഡി കേൾപ്പിക്കുമ്പോൾ സാധാരണക്കാരായ സുന്നികൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അവിടെയാണ് മുസ്ലിയാക്കമാക്കിയിരിക്കുന്നത്. ആ ഒരു 13 മിനിറ്റ് നിങ്ങൾ ക്ലിപ്പാക്കി എല്ലാവരെയും കേൾപ്പിക്കണമെന്ന് സാമ്പത്തികമായി രൂപപ്പെടുത്തുകയാണ്. അത് പറയാനിലേക്ക് എത്തിയ നമ്മുടെ ഭാഗത്തുള്ള ചോദ്യം, ആ ചോദ്യത്തിന് അവര് പറഞ്ഞ മറുപടി, ആ മറുപടിക്ക് ശേഷം നമ്മൾ നൽകിയ വിശദീകരണം 14 മിനിറ്റ്, 5 മിനിറ്റ് 4 മിനിറ്റ് നമ്മുടെ ചോദ്യം, 5 മിനിറ്റ് അവരുടെ മറുപടി, വീണ്ടും 4 മിനിറ്റ് നമ്മുടെ വിശദീകരണം. ഇങ്ങനെയുള്ള 13 മിനിറ്റ്, ആ 13 മിനിറ്റ് സമയം ഒരു ക്ലിപ്പാക്കിയിട്ട് അത് എല്ലാവരെയും കേൾപ്പിക്കണം, എല്ലാ സുന്നികളെയും കേൾപ്പിക്കണം. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, ഇത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? പള്ളിയിലെ മുസ്ലിയാക്കന്മാരോട്, ഉസ്താദിമാരോട്, നമ്മുടെ ഖതീബുമാരോട്, ഖാദിമാരോട് എല്ലാം ചോദിക്കണം, ഇത് ശരിയാണോ, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അന്നത്തെ ചോദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. ഫാത്തിഹ സൂറയിൽ നമ്മൾ പറയുന്ന ഹിദ്ര സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത് തന്നെ. ആ ഹിദ്ര സ്വറാത്തുൽ മുസ്തഖീം ഒരാൾ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ സൃഷ്ടാവല്ല, ഖാലിഖല്ല, മഹാൻ മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് യാ ഷെയ്ഖ് മുഹിയദ്ദീൻ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറയുകയും കേട്ട് നിൽക്കുന്നവർ ആമീൻ പറയുകയും ചെയ്തു എങ്കിൽ അത് ശിർക്കാണോ ശിർക്കല്ലേ, അതിന്റെ വിധിയുണ്ട് എന്ന ചോദ്യത്തിനാണ് അയാൾ ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ആ സംവാദത്തിൽ പ്രഖ്യാപിച്ചത്. അത് ശിർക്കല്ല, ഒരു കുഴപ്പവുമില്ല, ഒരു തകരാറുമില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. അതെ, അള്ളാഹുവോട് മാത്രമല്ല ആ പ്രമേയം തന്നെ വെളിച്ചെറിയുന്ന നേരത്തേക്ക് ഔദ്യോഗികമായി അവിടെ എത്തിയിരിക്കുന്നുവെന്നർത്ഥം. ആവേശപരത്തിൽ അവരെന്തോ വിളിച്ചറിഞ്ഞു, ഇപ്പൊ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, ഹിദ്രസ്വാത്തുൽ മുസ്തഖീം അടക്കം ശൈഖന്മാരെ തേടാം എന്ന് പറയുന്ന നേരത്തേക്ക് അവർ അത് പഠിച്ചെങ്കിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഇസ്ലാമിന്റെ വഴിയല്ല, ഇത് ദീനിന്റെ മാർഗമല്ല. ഈ ഒരു പ്രവണത സമൂഹത്തിൽ കൂടുതലെത്തപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായി 100 കൊല്ലം മുമ്പേ ഈ ശിർക്കിനെതിരെ പ്രവർത്തനങ്ങത്തിറങ്ങിയത്. റബ്ബിലൂടെ പ്രാർത്ഥിക്കാവൂ എന്ന്, അവരോട് സഹായം തേടാവൂ എന്ന്, അവരോട് ഇസ്തിഗാസ ചെയ്യാവൂ എന്ന് സമുദായത്തെ പഠിപ്പിച്ചു. നാം വിശദീകരിച്ചു കൊടുത്തു. കാരണം ദുആ കേൾക്കുന്നവൻ അല്ലാഹു മാത്രം, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹു മാത്രം. കാരണം നമ്മളൊക്കെ റബ്ബിനോട് പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പല പ്രാർത്ഥനകൾ നമ്മൾ പറയുന്നു. ഇന്ന കസമീ റബ്ബേ, നീയാണല്ലോ ദുആ കേൾക്കുന്നവൻ, നീയാണല്ലോ പ്രാർത്ഥന കേൾക്കുന്നവൻ എന്ന് പ്രവാചന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു ധരിച്ചപ്പോൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആന്റെ ചോദ്യമുണ്ട്, അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅഹു വയക്ഷിഫു സുആ. ദുആ ചെയ്താൽ പ്രയാസത്തിൽ അകപ്പെട്ടവൻ ദുആ ചെയ്താൽ ആ ദുആക്കുത്തരം ചെയ്യാൻ അവന്റെ പ്രശ്നം തീർക്കാൻ സാധിക്കുന്നവർ ആരുണ്ട് റഹ്മാനായ റബ്ബല്ലാതെ? ഇലാഹുമ്മ അല്ലാ എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. ആരുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റു ആരാധന്മാരുണ്ടായി എന്ന ഖുർആന്റെ ചോദ്യം ഈ സമുദായത്തെ പഠിപ്പിച്ചു. ദുആ കേൾക്കാൻ റബ്ബിനെ കഴിയൂ എന്ന് നമ്മൾ പഠിപ്പിച്ചു. ഞാൻ ആ ചോദ്യം വെച്ച ആയത്ത് അടക്കമുള്ള ആയത്തുകൾ നമ്മുടെ സമുദായത്തെ പഠിപ്പിച്ചു. ദുആക്കും നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾ ദുആ അവരാരും കേൾക്കില്ല, കേട്ടാൽ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യില്ല. ആരെ പറ്റിയാ പറഞ്ഞത്? ആരെ കുറിച്ചാണ് ഈ ആയത്ത്? തഫ്സീറുകളിൽ കാണാം. ഇമാം ഖുർത്തബിയൊക്കെ രേഖപ്പെടുത്തി, കൽ മലായികത്തി വൽ അംബിയാഇ വൽ ജിന്നി വസയാതീൻ, മലക്കുകൾ ദുആ കേൾക്കില്ല, വൽ ജിൻ അംബിയാഇ, അംബിയാക്കൾ ദുആ കേൾക്കില്ല, വൽ ജിന്നി, ജിന്നുകൾ ദുആ കേൾക്കില്ല, വസയാതീൻ, പിശാചുക്കളും ദുആ കേൾക്കില്ല എന്ന് മാത്രമല്ല വലഹു സമിഉ, കേട്ടാൽ തന്നെ ഐ ഫർവൻ, അഥവാ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ലാ ഇസ്ലാ ഇസ്ലാ ഇസ്തജീബ്,
കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യാനുമാവില്ല എന്ന് ഖുർആൻ അർത്ഥസങ്കല്പതയില്ലാത്ത വിധം ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. ഈ ആയത്തുകൾ നാം മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു. ആളുകൾ തൗഹീദ് ഗ്രഹിച്ചു. കൂട്ടം കൂട്ടമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദിയിലേക്ക് ആളുകൾ ധാരാളമായി മാറി വന്നു. തൗഹീദ് ഉൾക്കൊണ്ടു റബ്ബിനോട് മാത്രം തേടുന്ന, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, റബ്ബിന് പുറമെ പടപ്പിനോടും തേടിക്കൂടാ എന്ന് വിശ്വസിക്കുന്ന, തേടിയാൽ ആ തേട്ടം കേൾക്കാനോ ഉത്തരം ചെയ്യാനോ ഒരു മഖ്ലൂഖിനും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ നന്നാൾക്ക് താണെന്നോളം കൂടി വന്നു. അബൗദികമായി സഹായിക്കാൻ, അബൗദികമായി കേൾക്കാൻ, അബൗദികമായി അറിയാൻ, അതേ അദൃശ്യമാർഗത്തിൽ സഹായിക്കാൻ, മറഞ്ഞ വഴിയിൽ സഹായിക്കാൻ, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി കേൾക്കാനും കാണാനും റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന ഖുർആനിന്റെ അധ്യാപനം മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കി. ധാരാളം ലേഖനങ്ങൾ ആ വിഷയത്തിൽ എഴുതി, ധാരാളം പ്രസംഗങ്ങൾ അവിഷയമായി ഉണ്ടായി. ഉദാഹരണമായി നമ്മുടെ നാട്ടുകാരനായിരുന്ന ബഹുമാനായ സയ്യിദ് മൗലവി എണ്ണത്താണി അദ്ദേഹത്തെ പ്രതിജിക്കപ്പെട്ട ഈ പുസ്തകം, അതേ തൗഹീദിനു വേണ്ടി ഒരു ധന്യജീവിതമെന്ന ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 131-ാമത്തെ പേജിൽ അഥവാ അവിടെ മൗലവിയുടെ ചില ലേഖനങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. ആ ലേഖനത്തിൽ മൗലവി എഴുതിയ ഭാഗം കാണാം. അല്ലാഹു അല്ലാത്തവർക്കാർക്കും മറഞ്ഞ വഴിക്കുള്ള യാതൊരു ഗുണവും ദോഷവും ചെയ്യാൻ കഴിയില്ലെന്ന് അല്ലാഹു ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്പഷ്ടമാക്കിയിരിക്കുന്നു. മറഞ്ഞ വഴിക്ക് ഒരു ഗുണവും ചെയ്യാൻ, ഒരു ദോഷവും ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിലും കഴിയില്ല. ഇത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് എണ്ണത്താന സയ്യിദ് മൗലവി അദ്ദേഹത്തിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തിന് അന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയെങ്കിൽ ഏകദൈവ സിദ്ധാന്തം എന്ന പേരിൽ സയ്യിദ് മൗലവി അന്ന് എഴുതിയ ലേഖനം. ആ ലേഖനത്തിലാണ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാൻ, ദോഷം വരുത്താൻ ഒരു പടപ്പിനും കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല, റബ്ബിന് മാത്രമേ കഴിയൂ എന്ന് സയ്യിദ് മൗലവി അന്ന് രേഖപ്പെടുത്തി വെച്ചു. സയ്യിദ് മൗലവി അറിയാഞ്ഞിട്ടല്ലോ സിഹറിലൂടെ പിശാചുക്കൾ ഉപദ്രവമേൽപ്പിക്കുന്നുണ്ട് എന്ന് സയ്യിദ് മൗലവിക്ക് അറിയാഞ്ഞിട്ടല്ല. മലക്കുകൾ വിശ്വാസികളെ സഹായിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ട് എന്നുള്ളത് സയ്യിദ് മൗലവിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നിട്ടും അദ്ദേഹം എഴുതി മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയൂ, മറഞ്ഞ വഴിക്ക് ദോഷം ാൻ റബ്ബിന് മാത്രമേ കഴിയൂ. എന്റെ മൂലങ്ങൾ എഴുതിയത് ആ ഹദീസ് എല്ലാം തള്ളിയതുകൊണ്ടല്ല, ആ ആയത്തെല്ലാം ദുർവ്യാഖ്യാനിച്ചിട്ടായിരുന്നില്ല, മറിച്ച് ഒരു മലക്ക് മുഖേന റഹ്മാനായ റബ്ബ് ഈ ലോകത്ത് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ മലക്കിന്റെ കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ മലക്കിനെ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതിനതീതമായി ചെയ്യാൻ മലക്കിനും കഴിയില്ല. ജിന്നുകൾ മുഖേന അള്ളാഹു ഈ ലോകത്ത് നടപ്പാക്കുന്ന എന്തൊക്കെ പ്രവർത്തനമുണ്ടെങ്കിലും ശരി, ആ പ്രവർത്തനങ്ങളും ജിന്നുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതിനതീതമായി ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല. അതാണ് മായം ലിഖൂന മിങ്കിത്മീർ കാരക്കക്കുരുവിന്റെ പാടപോലും ഇവരാരും ഉടമയാക്കുന്നില്ല. ആരും ഉടമയാക്കുന്നില്ല, അമ്പിയാക്കൾ ഉടമയാക്കുന്നില്ല, മഹാന്മാർ ഉടമയാക്കുന്നില്ല, മലക്കുകൾ ഉടമയാക്കുന്നില്ല, ജിന്നുകൾ ഉടമയാക്കുന്നില്ല, പിശാചുക്കൾ ഉടമയാക്കുന്നില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. എന്ന അതേ പിശാചുക്കൾ സിഹറിലൂടെ സാഹിറിനെ സഹായിക്കുന്നു, പലർക്കും പ്രയാസം വരുത്തി വെക്കുന്നു. അപ്പൊ എന്റെ ഈ സംഭവം ആയത്തും വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. പിശാചിലൂടെ സാഹിറ് ലഭിക്കുന്ന സഹായങ്ങളും സെഹിർ ചെയ്യപ്പെടുന്ന വ്യക്തിക്കുണ്ടായേക്കാവുന്ന പ്രയാസങ്ങളും അതൊന്നും മറഞ്ഞ വഴിക്കല്ല. അതിന് നയിക്കുന്നതിനുള്ള മാർഗം എന്താണ് എന്ന് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. എന്നാൽ ആ പിശാചന് ആ ജിന്നിന് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ എന്തോ ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവൻ പ്രവർത്തിക്കുന്നത്, അല്ലാതെ പ്രവർത്തിക്കാൻ അവന് സാധ്യമല്ല എന്നർത്ഥം. മാത്രവുമല്ല സെഹിർ മൊഴി തന്നെ പറയുകയാണ് ഇതിലെ 127-ാമത്തെ പേജില്, മറഞ്ഞ വഴിക്ക് എന്നൊന്ന് ഇബാദത്തിന്റെ നിർവചനത്തിൽ മുജാഹിദുകൾ കൂട്ടിച്ചേർത്തതാണെന്ന് പലരും തട്ടി വിടുന്നുണ്ട്. അഥവാ അന്ന് സമസ്ത മുസ്ലിയാക്കന്മാര് പറഞ്ഞു മറഞ്ഞ വഴിക്ക് ഗുണം ചെയ്യാ, മറഞ്ഞ വഴിക്ക് ദോഷം വിട്ട എന്നൊക്കെ എവിടെ കിട്ടി, ഇതൊക്കെ നിങ്ങളുണ്ടാക്കി വിട്ടതാണ് എന്ന് അന്ന് മുസ്ലിയാക്കന്മാര് പറഞ്ഞു. മോലി പറയാ അത്തരക്കാർ
മറാഹയുടെ ഈ പ്രയോഗം കണ്ടില്ലായിരിക്കാം. എങ്കിൽ ഒന്ന് പരിശോധിക്കുന്നത് നന്ന്, പോരെങ്കിൽ അദൃശ്യമായ കഴിവ് എന്നത് ഇബാദത്തിൽ പെടുന്നുണ്ടെന്ന് ഖുർആനും ചൂണ്ടിക്കാണിക്കുന്നു. തഫ്സീർ മറാഹയിലും എന്നൊരു പ്രയോഗം അദ്ദേഹം മേലെ കൊടുത്തു. അതിനെപ്പറ്റി ആ പറഞ്ഞത് എന്താ പ്രയോഗം? ഒരു ബുദ്ധിക്കും യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യമായ ഒരു അധികാര ശക്തി ഒരു വസ്തുവിനുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ അതിന്റെ മഹത്വം മനസ്സിലാകുമ്പോൾ അയാൾക്കത് ഉണ്ടാകുന്ന വിധേയത്വമാണ് ഇബാദത്ത്. എങ്ങനെ? ഒരു ബുദ്ധിക്കും യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യമായ ഒരു അധികാര ശക്തി ഒരു വസ്തുവിനുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ അതിന്റെ മഹത്വം മനസ്സിലാകുമ്പോൾ അയാൾക്ക് അതിനോടുണ്ടാകുന്ന വിധേയത്വം, അതാണ് ഇബാദത്ത്. എന്തോ അധികാര ശക്തി ഈ വസ്തുവിനുണ്ട്, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത എന്തോ സവിശേഷത അയാൾക്കുണ്ട് എന്ന വിശ്വാസം കയറുമ്പോൾ അയാളുണ്ടാകുന്ന വിധേയത്വം, അതാണ് ഇബാദത്ത്. അതാണ് മറഞ്ഞ വഴി, അതാണ് അദൃശ്യമാർഗം. അല്ല, കണ്ണ് കാണാത്തത് എന്നല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറത്ത് എന്നുള്ളതല്ല. നിർമൂലി പറയാം, അള്ളാഹു പറയുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നതും. അതുകൊണ്ട് നീ അവനെ ആരാധിക്കുക, അവന്റെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുക. എന്റെ നാഥൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല. ഇവിടെ അദൃശ്യ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതായതുകൊണ്ട് അവൻ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇബാദത്തിൽ മറഞ്ഞ വഴി എന്നൊരു വസ്തുതയുണ്ടെന്ന് മനസ്സിലായി. ആകയാൽ അദൃശ്യമാർഗത്തിൽ എന്നത് മുജാഹിദ് ഉണ്ടാക്കിയതല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ അദൃശ്യമാർഗത്തിൽ ഗുണം ചെയ്യാൻ, ദോഷം വരുത്താൻ റബ്ബിന് മാത്രമേ കഴിയൂ. എല്ലാ മലക്കുകളും മുഖേന റബ്ബ് പല സഹായങ്ങളും പല വിശ്വാസികൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹഫത് ചെയ്യുന്ന മലക്കുണ്ടെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അത് അദൃശ്യ മാർഗമാണോ? അല്ല. ജിന്നുകൾ മുഖേന ലോകത്ത് പല പ്രവർത്തനങ്ങളും ബഹുമാനായ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു. അത് അദൃശ്യ മാർഗത്തിലെ പ്രവർത്തനമാണോ? അല്ല. മറഞ്ഞു വയ്ക്കുന്ന പ്രവർത്തനമാണോ? അല്ല. നമ്മെ അപേക്ഷിച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് അത് മറഞ്ഞു വന്നല്ലാതെ ഇബാദത്തിൽ നിശ്ചയിക്കപ്പെട്ട ഇബാദത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന മറഞ്ഞ വഴി എന്ന മറഞ്ഞ വഴി ജിന്നിനുമില്ല, മലക്കിനുമില്ല, അത് റഹ്മാനായ റബ്ബിനു മാത്രം. ആ മറഞ്ഞ വഴിക്ക് ഈ ലോകത്ത് നടക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അത് മുഴുജത്തും കറാമത്തും മാത്രമാണ്. മുഴുജത്തും കറാമത്തും മറഞ്ഞ വഴിക്കാണ്, അസാധാരണ മാർഗത്തിലാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്, അഭൗതിക മാർഗത്തിലാണ്. ആ മുഴുജത്തും കറാമത്തും ആവട്ടെ അള്ളാഹു തആല നേരിട്ട് നടപ്പാക്കുന്നതാണ്. ആരിലൂടെ വന്നുവോ അവർക്കതിൽ ഒരു പങ്കുമില്ല. ഒരു നബിയുടെ മുഴുജത്തുണ്ടായാൽ ആ നബിക്കതിന് പങ്കില്ല. അതുകൊണ്ടാണല്ലോ തന്റെ വടി താഴോട്ടിട്ട് ആ വടി സർപ്പമായി മാറിയപ്പോൾ മൂസാ നബി സ്വലാത്തു വസ്സലാം പേടിച്ചു പിന്മാറിയെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. സ്വന്തം കൈവാടി പേടിച്ചു പിന്മാറില്ലല്ലോ, പേടിച്ചു പിന്മാറി അള്ളാഹു വിളിച്ചു, ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ടതില്ല, ഇന്നക അൻതൽ അഅലാ, താങ്കൾ തന്നെയാണ് വിജയിക്കുക എന്ന് അള്ളാഹു വിളിച്ചു. അതേപോലെ എടുത്തോളൂ, പിടിച്ചോളൂ ആ വടിയെ എന്ന് പറഞ്ഞു. തുരിശീനെ വെച്ച് ആ വടി താഴോട്ടിട്ട് പാമ്പായി മാറിയപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു, പിന്തിരിഞ്ഞു. അള്ളാഹു വിളിച്ചു, പേടിക്കരുത്, ഖുൽഹാ വലാ തഖഫ്, സനുഈദുഹാ സീറതഹൽ ഊലാ, ഖുൽഹാ, ആ വടി എടുത്തോളൂ, വലാ തഖഫ്, പേടിക്കരുത്, സനുഈദുഹാ സീറതഹൽ ഊലാ, അതിൽ ആദ്യ രീതിയിലേക്ക് നാം അതിനെ മാറ്റിക്കൊണ്ടുവരും എന്ന് അള്ളാഹു വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ സർപ്പമായി വരുന്ന ആ സർപ്പത്തെ മൂസാ നബി ഇസ്ലാം പിടിക്കുന്നു, പിടിക്കുന്നതോടുകൂടി അത് വടിയായി മാറുന്നു എന്നർത്ഥം. അപ്പോൾ മുഴുജത്താണെങ്കിലും കറാമത്താണെങ്കിലും അത് അദൃശ്യ മാർഗത്തിലാണ്, അത് മറഞ്ഞ മാർഗത്തിലാണ്. അതാവട്ടെ റഹ്മാനായ റബ്ബ് നേരിട്ട് നടപ്പാക്കുന്നു, ഒരു സൃഷ്ടിക്കുകയും കൈവലിപ്പെട്ടതല്ല. അതുകൊണ്ട് അള്ളാഹു റസൂലിനോട് പോലും അള്ളാഹു തആല പറയാൻ പറഞ്ഞത് എന്റെ ഇഷ്ടപ്രകാരം ദൃഷ്ടാന്തം കൊണ്ടുവരാൻ എനിക്കാവില്ല എന്ന്
പറയൂ നബിയെ എന്ന് അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെട്ടതും ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ചില ആളുകൾ തന്നെയും ഈ രംഗത്ത് അപകടകരമായ ചില വാദങ്ങളിലേക്ക് എത്തിപ്പെട്ടു പോകുന്നത് കൂടി ഈ വിശകലനത്തിന്റെ ഭാഗമായി പറയാതിരിക്കാനാവില്ല. ഈ നാളിതുവരെയും പഠിപ്പിച്ച സയ്യിദ് മൗലവി രേഖപ്പെടുത്തിയ അതിനു മുമ്പ് കെ എം മൗലവി മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരും നേതാക്കന്മാരും രേഖപ്പെടുത്തി വെച്ചതും ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയതുമായ ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിച്ചു പോലെ അനുസമയ ആദർശമായ ഈ ഒരു ആദർശത്തെ വിരുദ്ധമായി പുതിയ ചില രീതികൾ വന്നുകൊണ്ടിരിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്നായി. അല്ലാത്തവർ ഏതായാലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഈ ദിവസം മുസ്തഖീം എന്ന് വരെ തേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അത്തരം ആളുകൾക്കെതിരെ മറുപടി പറഞ്ഞിരുന്ന അദൃശ്യ മാർഗവും അഭൗതിക മാർഗവും ഒക്കെ എന്താണെന്ന് വിശദീകരിച്ചിരുന്ന ചില ആളുകൾ തന്നെയും ഇപ്പൊ പറയാൻ തുടങ്ങി മലക്കുകൾ പ്രാർത്ഥന കേൾക്കുമെന്ന്. ഞങ്ങളില്ല, രണ്ടു ദിവസം മുമ്പ് പുളിക്കഴിച്ചുള്ള മുഖാമുഖ വേദിയിൽ അനീഫ് കായക്കുടിയോട് ഒരു ചോദ്യം, റഖീബ് അതീർ പ്രാർത്ഥന കേൾക്കുമോ ഇല്ലേ, റഖീബ് അതീർ ഞാൻ ദുആ ചെയ്താൽ ആ ദുആ അവർ കേൾക്കുമോ ഇല്ലേ. കായക്കുടിയുടെ മറുപടി കേൾക്കുമെന്നാണ്, ദുആ കേൾക്കുമെന്നാണ്. ആ കായക്കുടിയെ നമുക്കറിയാമല്ലോ അദ്ദേഹം പ്രസംഗിച്ച പഴയ സീഡികൾ ഏതെടുത്ത് പരിശോധിച്ചാലും ശരി ആ സീഡുകൾ മുഴുവനും അദ്ദേഹം കൃത്യമായി എന്നും ഓതിരുന്നായത്താണ് എന്ന് അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കാറുണ്ട് ഇമാം ഖുത്തുബിയുടെ തഫ്സീറിൽ നിന്ന്. കൽമലായികത്തി വൽ അംബിയാഇ വൽ ജിന്നി വശയാതീൻ, മലക്കുകളെ പോലെ, നബിമാരെ പോലെ, പിശാചുക്കളെ പോലെ, ജിന്നുകളെ പോലെ എന്ന് അന്ന് അദ്ദേഹം തഫ്സീറും വായിക്കാറുണ്ട് എന്നാണ് ആ തഫ്സീറിൽ നിന്ന് മലായികത്തെ മാറ്റി നിർത്തപ്പെട്ടത്. നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആകും, ദുആ കേൾക്കില്ല ആര്? കൽമലായിക, മലക്കുകളെ പോലെ, അംബിയാക്കളും കേൾക്കില്ല, വൽ ജിന്നി ജിന്നും കേൾക്കില്ല, വശയാത്തീൻ ശൈത്താമാരും കേൾക്കില്ല. പക്ഷേ നൂറോ ആയിരമോ തവണ ആ തഫ്സീർ സ്റ്റേജിൽ ഉദ്ധരിച്ചിട്ടുള്ള അറിയിക്കായി കൂടി ഇപ്പൊ പറയുന്നു മലക്കുകൾ പ്രാർത്ഥന കേൾക്കും, കുബൂലികൾ പറയുന്നു മഹാന്മാർ പ്രാർത്ഥന കേൾക്കും, കായക്കുടി പറയുന്നു മലക്കുകൾ പ്രാർത്ഥന കേൾക്കും. അതാ ഞങ്ങൾ പറഞ്ഞത് ഇത് അപകടത്തിലേക്കാണ് എന്നുള്ളത്. ഒരു കൊല്ലം മുമ്പ് 2012 അവസാനത്തോടുകൂടി ആദർശ രംഗത്ത് മാറ്റം വരുത്തി ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കി മാറ്റിയപ്പോൾ തന്നെ നമ്മളൊക്കെ അപകടം മനസ്സിലാക്കി, നമ്മളൊക്കെ പറഞ്ഞു ഇത് അപകടമാണ്, ഇത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഒരിക്കല് ഉൾക്കൊള്ളാനായില്ല. അങ്ങനെ മാറ്റുപോയിനും വാദപ്രയോഗം നടന്നു കെ പി എസ് സുന്നികളുമായിട്ട്. ഇന്ന് അവർ സംഭവത്തിന് വരാത്ത കാര്യമാക്കണ്ട, അത് മുടിയൊന്നാൽ കെട്ടിക്കുടുങ്ങി ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ സമ്മാനം പോയിട്ട് മര്യാദക്ക് എഴുതിയെടുക്കാൻ പോലും കഴിയാത്ത കൂട്ടത്തിലാ ഇപ്പൊ സഖാഫിമാരുള്ളത്, കെ പി എസ് സുന്നികളുള്ളത്. അതുകൊണ്ട് പക്ഷെ ഒരു സൈലന്റ് ആയിട്ടുണ്ടാവാം. ആവട്ടെ, അന്ന് വാദപ്രയോഗം വെച്ച് വാദപ്രയോഗം നടന്നു. നൗഷാദ് ഹസനിയുമായി നടത്തിയ ആ സംവാദത്തിൽ അനസ് മുസിയാരും അനീഫ് കായക്കുടിയും പങ്കെടുത്തു. അങ്ങനെ അനീഫ് കായക്കുടിയോട് അന്ന് ചോദ്യമുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നുവല്ലോ, എന്നാൽ നിങ്ങൾ കണ്ടു പറഞ്ഞതോ അഭൗതികമായ കഴിവുകൾ റബ്ബിന് മാത്രമുള്ളതാണ് എന്ന, അഭൗതികമായ സഹായം ചെയ്യാനും അഭൗതികമായി ദോഷം വരുത്താനും റബ്ബിനെ കഴിവ് എന്നല്ലേ നിങ്ങൾ കണ്ടു പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണെന്ന്. അതേ നിങ്ങൾ പറയുന്നു സിഹിർ യാഥാർത്ഥ്യമുണ്ടെന്ന്. അഥവാ സിഹിർ യാഥാർത്ഥ്യമുണ്ടാകണമെങ്കിൽ പിശാച് ഇടപെടണമല്ലോ. പിശാചിനെ പൂജിച്ചുകൊണ്ട്, പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, പിശാചിനെ സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ സിഹിർ ചെയ്യുന്നത്. ആ സിഹിർ യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, അഥവാ പിശാച് ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. പിശാചാവട്ടെ അഭൗതികമാണുവാനും അപ്പോൾ അഭൗതികമായ ഉപദ്രവം റബ്ബല്ലാത്തവരും ചെയ്യുമെന്ന് നിങ്ങളും സമ്മതിക്കേണ്ടി വന്നില്ലേ? സിഹിർ യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞതോടുകൂടി നിങ്ങൾ തൗഹീദും പൊളിഞ്ഞില്ലേ? നിങ്ങളും മുസ്ലിക്കായി മാറിയില്ലേ എന്ന് നൗഷാദ് ഹസനെ ചോദിച്ചപ്പോൾ അനീഫ് കായക്കുടി എന്താ പറഞ്ഞത്? അഭൗതികമായി സഹായിക്കുമെന്നോ ദോഷം ചെയ്യുമെന്നോ വിശ്വസിച്ചാ ശിർക്കില്ല, അത് പ്രകാരം തേടിയാലേ ശിർക്കുള്ളൂ. അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല, തേടിയാലാ പ്രശ്നം. അപ്പോഴാണ് ഔസാദിന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ മുഹിദ്ദീൻ ഷെയ്ഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു, തേടുന്നില്ല, ശിർക്കല്ല സമ്മതിക്കും?
മുഹീദീൻ ശൈഖ് അബൗദികമായി സഹായിക്കും, ഞങ്ങളെ വിളി കേൾക്കും, ആ വിളിക്ക് ഉത്തരം ചെയ്യാനും കഴിയും. പക്ഷെ നിങ്ങൾ വിളിക്കുന്നില്ല, ആ വിശ്വാസം നിങ്ങൾക്കെന്ത്, ഇത് ശിർക്കാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന ചോദ്യത്തിന് കായക്കുറിക്ക് മറുപടി ഉണ്ടായില്ല. ഒരു കൊല്ലം അദ്ദേഹം ഗവേഷണം ചെയ്തു, ഒരു കൊല്ലം അദ്ദേഹം തെരഞ്ഞെടുന്നു, ഇപ്പൊ ഉത്തരം കിട്ടി. ആ ഉത്തരം പുളിക്കലിന് പറഞ്ഞു, അത് കേൾക്കും അല്ലാഹു അല്ലാത്തവാർ, ദുആ കേൾക്കും അല്ലാഹു അല്ലാത്തവാർ. മലക്ക് കേൾക്കുമെങ്കിൽ റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു പടപ്പ് ദുആ കേൾക്കുമെന്ന് വന്നാൽ തൗഹീദ് പൊളിഞ്ഞില്ലേ? റബ്ബല്ലാത്ത ഒരൊറ്റപ്പടപ്പ് ഏതെങ്കിലും സൃഷ്ടി ദുആ കേൾക്കുമെന്ന് വന്നാൽ എത്ര ആയത്ത് ഒഴിവാക്കണം? എങ്കിൽ പിന്നെ ജീവിതം ഉത്തവയാത ആഹു എന്ന ആയത്ത് ഇതെങ്ങനെയാണോ അഴിക്കായി കുടി ഓതുക. എന്താണാവോ ചെയ്യുക, ആയത്ത് കാണാ പാഠം പഠിക്കുന്ന പോലെ പഠിച്ച വിശദീകരണ ഭാഗമാണല്ലോ ഫാത്തിഹ സൂറയിലെ പതിനാലാമത്തെ ആയത്തിന്റെ തഫ്സീർ. ആ തഫ്സീർ അദ്ദേഹം എന്താണാവോ ചെയ്യുക, ഇതാണ് പ്രമാണം വിട്ടാൽ തൗഹീദ് വിട്ടാൽ ആകാശത്തിൽ വീണവനെ പോലെയുള്ള പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അന്വർത്ഥമായി മാറുന്നത്. എന്നാൽ പത്ത് കൊല്ലം മുമ്പ് മഹബൂബിയായ അബ്ദുസലാം സല്ലമി ഈ വിവാദവുമായി വന്നപ്പോൾ അന്ന് നമ്മളൊക്കെ പഠിപ്പിച്ച എന്താ അന്നവരോട് പറഞ്ഞു, ഇല്ല സല്ലമി, താങ്കൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, താങ്കൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. അഭൗതികമായി സഹായിക്കാനും ദോഷം വരുത്തുവാനും റബ്ബിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾ ായി കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്, ജിന്നും മലക്കുമൊന്നും ആ കഴിവുള്ളവർ അല്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു. അന്ന് വിവാദം വന്നപ്പോൾ അമീർ പൈസ അമ്പരക്കടവ് ആ വിവാദത്തിനിടയിൽ ചെറിയ മുതൽ പ്രാർത്ഥാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടു നോക്കി. അന്ന് വിചിന്തനം വാരികയിൽ അമ്പരക്കടവ് പൈസയെയും അബ്ദുസലാം സുല്ലമിയെയും ഒന്നിച്ച് ഖണ്ഡിച്ചു കൊണ്ടെഴുതിയ അന്നത്തെ ലേഖനം 2007 February 16 നമ്മളെല്ലാവർക്കും വായിക്കാറുണ്ട്. ഇൻഷാല്ലാ അവസാന ശ്വാസം വരെ നമ്മൾ വായിക്കുകയും വേണം. ഇത് ഈ വിചിന്തനം വാരിക 2007 February 16 അന്ന് എഴുതിയതെന്താ, ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്കതീതമായ കഴിവുകൾ അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. കാര്യകാല ബന്ധമെന്ന വ്യവസ്ഥക്കതീതമായ കഴിവ് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകത. എന്നിട്ട് പറയാം, മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. മലക്കിന്റെയും ജിന്നിന്റെയും പ്രവർത്തനങ്ങളും കഴിവുമൊക്കെ അതിന്റെ കാര്യകാരണ ബന്ധം എന്ത് നമുക്ക് പിടികിട്ടുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ കാര്യകാരണ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾ കഥീരമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. മലക്കിനെ കുറിച്ച് ജിന്നിനെ കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾ കഥീരമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. ഇത് പറഞ്ഞതിന് അന്ന് മടവൂർ സുഹൃത്തുക്കൾ നമ്മളെല്ലാം വിളിച്ചു, നിങ്ങൾ ജിന്നിന്റെ ആൾക്കാരാ, നിങ്ങൾ ജിന്നൂരിയ അന്ധവിശ്വാസത്തിലേക്ക് വിളിക്കുക, നവയാഥാർത്ഥ്യന്മാരാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ എല്ലാരും ഒന്നിച്ചിരുന്ന് പറഞ്ഞു കൊടുത്തു, ഇല്ല കൂട്ടരെ, ഇത് പ്രമാണം പഠിപ്പിച്ച ആശയമാണ്. അപ്പൊ അന്നും ഇന്നും എന്നും ഇതാണ് മുജാഹിദുകൾ ആശയം. ഏത് ജിന്നും മലക്ക് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവനും പറയില്ല, വിവേകമുള്ളവനും പറയില്ല എന്ന് 2007 എന്നാൽ 2012 അത് രണ്ടുമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. അതേ വിചിന്തനത്തിൽ മറ്റു ലേഖനം എന്താ ഹെഡിങ്, ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ, ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ. 2013 February 1 February 8 രണ്ട് ലക്കങ്ങളിൽ February 1 നേടി, തീരായത്തിൽ എത്തിന് വീണ്ടും ബാക്കി എഴുതി, രണ്ട് ലക്കങ്ങളിൽ ആവർത്തിച്ചു വന്നു, ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ. ഇതിലെഴുതി ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയും വലതുരവുമുള്ളവർ പറയില്ല. അപ്പൊ മുജാഹിദികൾ തീരുമാനിച്ചു, എന്നാ പിന്നെ ഇത് രണ്ടില്ലാത്ത പണിക്കമറിയാണ്.
ജീമറദേവിന്റെ പണിക്കം നിൽക്കുന്ന കാര്യമില്ലല്ലോ, അതുകൊണ്ട് മുജാഹിദുകൾ പണ്ണേ ഇത് പറയാൻ പറ്റുന്നല്ലോ. കാരണം അന്ന് പറഞ്ഞെന്താ, അന്നും ഇന്നും എന്നും ഇതാണ് നമ്മുടെ നിലപാട്. ഇതെങ്ങനെ അത് മാറി? അപ്പൊ മറ്റവൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എത്രപ്പോഴും ശരി ഞങ്ങൾ എടുത്തിട്ട്, അതാണ് നമ്മളുടെ കുഴപ്പമില്ല, അത് നമുക്ക് ആർക്കാ വേണ്ടിയത്, പിന്നെ തീരുമാനിച്ച് കൈകാര്യം ചെയ്യാം. പക്ഷേ അന്നും ഇന്നും എന്നും എന്ന് പറഞ്ഞെടുത്തുക ഞങ്ങൾ നിൽക്കുകയാണെന്ന് മുജാഹിദീങ്ങൾ തീരുമാനിച്ചു. അവിടെയാണ് ഒരു പുതിയ വിവാദം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു കൊല്ലം മുമ്പ് വരെ, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഇവിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്ന് ആർക്കറിയാത്തത്, ഇത് നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന സമ്മേളനത്തിന്റെ ഭാഗമായി ഇറങ്ങിയ പുസ്തകം, അഴിഞ്ഞിടം സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ അഞ്ചാമത്തെ പേജിൽ പറയുന്ന ഈ പുസ്തകത്തിന് അഞ്ചാമത്തെ പേജ് അതിൽ പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്ക് നീരമായ രീതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തില് മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി അല്ലാഹു മാത്രം എന്ന് കഴിഞ്ഞ ഡിസംബറിൽ പുസ്തകം ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല. മനസ്സാറിയാലോ പറഞ്ഞത്, ഞാൻ ജിന്നിനെ കണ്ടിട്ടുണ്ട്, ജിന്നെ മൂപ്പ തലയിൽ കൂടി കാലെടുത്തിട്ട് പോയി ആ മൂപ്പ യോഗത്ത് പറഞ്ഞത്. മൂപ്പ സൂഹിക്കാൻ പോകുമ്പോഴേ ഈ മുളക്കൂട്ടത്തിൽ നിന്ന് ജിന്നിന് ചാടി മൂപ്പ തലയിൽ കൂടി ഉണ്ട് കവച്ച് വെച്ചിട്ട് ജിന്നാണ് പോയി എന്നാ. അന്ന് ജിന്നെ കൂടി ആ മൂപ്പ എടുക്കുന്നതാ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. ആ അത് പോയിട്ടില്ല, കവച്ച് വെച്ച് മൂപ്പ ഉള്ളി കണ്ട് ഇറങ്ങിക്ക, അതാണ് പിന്നെ ഈ ഗോത്രാകാൻ കാരണം. അല്ല പറഞ്ഞ മനസ്സിലാക്കി, മൂപ്പിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ജിന്നിനെ കണ്ടാണ് ആ മൂപ്പിൽ മൂപ്പ് പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കൂല, മൂന്ന് തവണ മൂപ്പിൽ ജിന്നിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹിരായ മട്ടിയും വെളിയുണ്ട് നെജമുട്ടി ഉണ്ടല്ലോ, ഓന്റെ ബൈക്കിനെ പിന്നെ ജിന്നി കയറി നടന്ന് ഒതുക്കുന്നത് പിന്നെ ഇവിടെ പൊന്മുള വരെ. ആ ഓ എന്നോട് പറഞ്ഞ അമീറിനോടും പോയിട്ടുണ്ടാവും ഒതുക്കിങ്ങനെ പോന്റെ വണ്ടിന്റെ ഇറക്കി കയറി പോയി, നമ്മൾ വത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോയി. അങ്ങനെ പൊന്മുളത്തി രാത്രി പന്തലിക്ക പൊന്മുളത്തി ഇപ്പൊ വത്താനം കാണുന്നു കേൾക്കുന്നില്ല. അപ്പൊ ആളൊടുക്കെ പോയി നോക്കുമ്പോ ആളില്ല. ആ അന്ന് ജിന്ന് ഭൗതിക ഒരുക്ക് ഇവ ഓരോ സമയത്താ ഭൗതിക. അപ്പൊ അതൊന്ന് ഇറങ്ങിപ്പോയിട്ടില്ലാത്തം വൈക്കമെന്ന് ഇറങ്ങിയിട്ടുള്ളൂ സംഗതി ഓന പിന്നാലെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പല മനുഷ്യന്മാർക്ക് ഇപ്പൊ മാറ്റി പറയേണ്ടി വന്നത്. ഇപ്പൊ അങ്ങനെ കൂടി വന്നപ്പോ കേൾക്കും മലക്ക്, ഇനി കുറച്ച് കഴിഞ്ഞാൽ ജിന്നും ദുആ കേൾക്കുന്നു വരും, പറയേണ്ടി വരും മലക്ക് ദുആ കേൾക്കുമെന്ന് പറയാൻ എന്തു ന്യായമാണോ പറഞ്ഞത് അതേ ന്യായം വെച്ചിട്ട് ജിന്നും ദുആ കേൾക്കുന്നു പറയണ്ടേ? എങ്ങനെ പറയാതിരിക്കാം? ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ആകഞ്ഞ് മഹാന്മാരെ വിഷയത്തിൽ ഖുറാഫയിൽ തർക്കം പോലിക്കൊള്ളു. ഖുറാഫാന്ന് പറഞ്ഞ ജിന്നും മലക്കും മഹാന്മാർക്കും അവധിയെ കഴിവുണ്ട്. ഇവരെ പറഞ്ഞു ജിന്നും മലക്കും അവധികാണ് നമ്മൾ പറഞ്ഞ അവധിയെ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അവിടെയാ തർക്കം കിടക്കുന്നത് ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അബ്ദുസലാം സ്വലമി ചെയ്തതാണ് അല്പമെങ്കിലും മാന്യത അവരെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോ. കാരണം അയാൾ പറഞ്ഞു ജിന്നും മലക്കും അബൗദികാണ്, അതുകൊണ്ട് ജിന്നും മലക്കും സഹായിക്കുന്നോ ഉപദ്രവിക്കുന്നോ വിശ്വസിക്കാൻ പറ്റൂല. വിശ്വസിക്കുകയാണെങ്കിൽ അപ്പല്ലാത്തവർ വെളുത്തുമെന്ന് വിശ്വസിക്കണം, അത് വിശ്വസിച്ചാൽ ശിർക്കായി. അത് ജിന്നും മലക്കും ഒരു സഹായം ചെയ്യൂല, ഒരു ഉപദ്രവം ഏൽപ്പിക്കൂല. അപ്പൊ സുല്ലമി അപ്പൊ സിഹിറിനോട് പിശാച്ച് ഇടപെടുന്നുണ്ടല്ലോ. ഏ സിഹിറൊന്നുമില്ല ഹദീസ് ബുഖാരി ഉണ്ടല്ലോ. ഏ അത് തള്ളണം, ഒഴിവാക്കണം. ബുദ്ധിക്കും പറ്റൂല, തൗഹീദിനും പറ്റൂല, ഖുർആനും എതിരാണ്, തള്ളിക്കളയണം എന്നാ. അപ്പൊ സുല്ലമി സിഹിർ മാത്രമാവില്ലല്ലോ, വേറെ എത്ര ഹദീസങ്ങളുണ്ട്? ഞാൻ കൊണ്ടുപോകാൻ നോക്കട്ടെ. കൊണ്ടേ കൊടുത്ത് നോക്കുമ്പോഴോ 60 ഹദീസ് മൂപ്പ് തള്ളി. 60 ഹദീസ് കാരണം മൂപ്പർ ചെയ്ത് മാന്യതയാണ്. ആ 60 ഹദീസ് എടുത്താൽ മൂപ്പര് കണക്ക് പറയാൻ തൗഹീദ് കൂടി. ഒന്നുകിൽ തൗഹീദ് എടുക്ക ഹദീസ് തല്ല, അല്ലെങ്കിൽ ഹദീസ് എടുക്ക തൗഹീദ് തല്ല. മൂപ്പ് മനസ്സിലാക്കി തൗഹീദ് എടുക്ക ഹദീസ് പോയിക്കോട്ടെ. അങ്ങനെ 60 ഹദീസ് മൂപ്പ് തള്ളി. അപ്പൊ നമ്മളെ കുഴപ്പത്തോളം മൊയ്തീൻ സലീം പറഞ്ഞത് 60 ഒന്നല്ല 110 ഹദീസിന് കുഴപ്പമുണ്ട്, 110 ഹദീസിന് കുഴപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. സിറാത്ത് വാലില്ല സലാം സലീം എഴുതിച്ചതാ.
ബുഖാരി പരിഭാഷയിൽ അദ്ദേഹം എഴുതി വെച്ചു, സിറാത്ത് പാലം ഇല്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. നമ്മൾ വിഷയിക്കാൻ പാടില്ല എന്ന് ഹദീസിലിട്ട് തോന്നിപ്പോകും. അപ്പൊ സംഭവം എന്താണോ, പരലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളും വിശദീകരിച്ച ഹദീസിലുണ്ട്, ഖുർആനിൽ സൂചിപ്പിച്ചതാണ്, ഹദീസിൽ വ്യക്തമായി. അപ്പൊ അതിന് വിശദീകരിച്ചതിന് മുപ്പതാവുക, സിറാത്ത് പാലമില്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. ഇതുപോലെ ഈമാങ്കാലം പറയുന്ന ചില ആയത്തുകളിൽ കതിറമണി കാണില്ല. ഈമാങ്കാലം പഠിപ്പിക്കുന്ന നേരത്ത് അള്ളാഹുവിലും മലക്കിലും കിതാബിലും പ്രവാചകന്മാരും അന്നനാളിലും വിശ്വസിക്കൽ എന്നേ കാണുള്ളൂ. കതിർ വേറെ പറഞ്ഞത് അവിടെ വാണിയാക്കി എന്താ പറയാ, വിധിവിശ്വാസം ഈമാങ്കാലത്തിൽ പെട്ടതല്ല എന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു എന്ന് എഴുതി കൂടെ ആ പണിയാ മൂപ്പർ ചെയ്തത്. അങ്ങനെ മൂപ്പർ എല്ലാം വ്യാഖ്യാനിച്ചു. ദജ്ജാലെ അത് ഖിയാമത്താലെ മുന്നോടിയേറ്റ് വരാനുള്ള സംഗതി ഒന്നുമല്ല എന്നാ മൂപ്പര് പറഞ്ഞത്. അതിന് മുമ്പ് ന്യായം പറഞ്ഞെന്താണോ, ഒരു ഹദീസിന് റസൂല പറഞ്ഞിട്ടുണ്ട്, എന്റെ മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കളും അവരുടെ ജനതയോട് ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം ചെയ്തതിനേക്കാൾ ഏറെ ഞാൻ താക്കീത് ചെയ്യുന്നു എന്ന് പറഞ്ഞ റസൂല വിഷയം പഠിപ്പിച്ചതന്നെ. അപ്പൊ ഇയാളെ ബുദ്ധി പറഞ്ഞു, ഖിയാമത്താലിന്റെ തൊട്ടു മുമ്പ് വരാനുള്ളതാണെങ്കിൽ എന്തിനാപ്പ നൂഹ് നബി ഇത് പറയണത്, എന്തിനാ മൂസാ നബി പറയണത്, എന്താണ് ഈസാ നബി പറയണത്, അത് മുഹമ്മദ് നബി പറഞ്ഞാ പോലെ. അപ്പ ഇത് ആലോചിച്ചാലല്ല, ഇത് വേറെ ഏതോ വെച്ചാലാണ്. അങ്ങനെ മൂപ്പര് വ്യാഖ്യാനം ചുപ്പിച്ചു, ദജ്ജാലെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പെരുക്കയിൽ സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് അവതരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും പണ്ഡിതന്മാർക്കും മൊത്തത്തിൽ പറയുന്ന പേരാണ് ദജ്ജാലേ. അപ്പൊ എല്ലാ ഭഗവാനും ഉണ്ടാവാൻ അങ്ങത്തൂലേ. അപ്പോൾ ഹരീന്ദ്രന്റെ ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അപ്പൊ അവിടുത്തെ മൂപ്പര് കുടിഞ്ഞു, ഇനിയിപ്പം എന്തതിന് പറയാന. അപ്പൊ മൂപ്പര് വ്യാഖ്യാനം കണ്ടെത്തി, ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വിവക്ഷ വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്നാണ്. അങ്ങനെ ഉപയോഗിപ്പിച്ചു, ദജ്ജാലില്ലാതായി, സിറാത്ത് പാലില്ലാതായി. അല്ല മൊയ്തീൻ സുലൈമാൻ പറഞ്ഞു സിറാത്ത് പാലൊന്നുമില്ല, അതൊരു ആലങ്കാരിക പ്രയോഗം. സിറാത്ത് എന്ന് ഹദീസിൽ വന്നിട്ടുള്ള പാലൊന്നുമില്ല, പാലത്തിന് ജിസ്റ് എന്ന് അറബി പറയുക. ഇവിടെ സിറാത്ത് എന്നാ പറഞ്ഞത് അത് പാലമല്ല, മുസ്തഖീം ആ പാലം കടത്തലല്ലോ എന്നാ മൂപ്പര് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ പ്രബോധനം വിളിച്ചു ചോദിച്ചു, അല്ല മൂലി സ്വഹീഹ് ബുഖാരിയിൽ ജിസ്റ് എന്ന വാക്കെന്നുണ്ടല്ലോ, പാലത്തിന് ഉപയോഗിക്കുന്ന വാക്ക ജിസ്റ്, ആ വാക്ക് തന്നെ ഉണ്ടെന്ന് മാത്രമല്ല ഒരു അധ്യായത്തിന്റെ ഹെഡിങ് എന്നതാണ്, സിറാത്ത് നരകത്തിന്റെ പാലമാകുന്നു. ഇങ്ങനെ ബുഖാരി ഉണ്ടല്ലോ, ഏ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ മൂപ്പര് മൂപ്പര് അറിട്ടില്ല ഞാനുള്ളതന്നെ. ആ രൂപത്തിലാണ് വ്യാഖ്യാനങ്ങൾ പോയത്. അപ്പൊ സിഹറുമില്ല, കണ്ണേറുമില്ല, ലജ്ജാലുമില്ല, ആ വക യാതൊരു ഏർപ്പാടുമില്ല എന്ന് മൂപ്പര് പറഞ്ഞു. അത് മൂപ്പര ഭാഗത്ത് ചിന്തിക്കുമ്പോ മാന്യതയാണ്. എന്റെ മൂപ്പര തൗഹീദ് രക്ഷപ്പെടണമെങ്കിൽ ഈ ഹദീസ് ഉണ്ടാകാൻ പറ്റൂല. ചില ആയത്തനെ പറ്റൂല, പിന്നെ അത് ഒപ്പിച്ച ആയത്തല്ലേ തള്ളാൻ പെയ്യല്ലോ. ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്തിട്ടില്ല, അത് എഴുതി വെച്ചിട്ടുണ്ട് തൗഹീദും നവയാഥാസ്ഥികളെ വ്യതിയാകും എന്ന പുസ്തകത്തിന് ഒന്നിലധികം പേജുകൾ അബ്ദുൽ സലാം സ്വലം എഴുതി വെച്ചു, മലക്ക് ഇറങ്ങി യുദ്ധം ചെയ്തിട്ടില്ല. അപ്പൊ ചോദ്യം മൂപ്പരോട്, ഖുർആൻ ആയത്തുണ്ടല്ലോ മതവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചപ്പോ അള്ളാഹു പറഞ്ഞു 5000 മലക്കുകളെ ഇറക്കുമെന്ന സന്തോഷ വാർത്തയിൽ ആ റബ്ബ് നിങ്ങൾ അറിയിക്കുന്നു. അപ്പൊ മൂപ്പര് കണ്ടുപിടുത്തം, അത് സന്തോഷ വാർത്ത അറിയിക്കുന്നതിലുള്ളൂ, മലക്കിനെ ഇറക്കിയതില്ലല്ലോ എന്ന. 5000 മലക്കിനെ ഇറക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിലുള്ളത് ഇറക്കിയിലെവിടെയുള്ളത്, ഇറങ്ങിയിലെവിടെയുള്ളത്, യുദ്ധം ചെയ്തിലെവിടെയുള്ളത്, ഹായ് അതൊന്നും ചെല്ലോ, ഏ ഹദീസ് അങ്ങനെ ഉണ്ടല്ലോ, ആ അത് ഹദീസല്ലേ പറ്റൂല. ജിനേസാത്ത് ഹുസാൻ നബിയോട് ചോദിക്കുന്നുണ്ട് ബദറിൽ പങ്കെടുത്ത ബദരീയങ്ങളെ പറ്റി, എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായവർ, ഏറ്റവും ശ്രേഷ്ഠരായവർ ബദറിൽ പങ്കെടുത്ത ബദരീയങ്ങളാണ്. ജിബ്രീൽ ഇസ്ലാമിന്റെ മറുപടി, ഞങ്ങൾ മലക്കിലും അങ്ങനെ തന്നെ, ബദർ പങ്കെടുത്ത മലക്കുകളാണ് മലക്കളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്ന് ജിബ്രീൽ ഇസ്ലാം റസൂലുള്ളാഹിയോട് പ്രതികരിക്കുന്നു. ആ ഹദീസ് ഐ അത് പറ്റൂല, തൗഹീദ് കൂടി. അപ്പൊ യഥാർത്ഥത്തിൽ ആ അബ്ദുൽ സലാം സുല്ലമിയുടെ മറ്റു തരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇവർ ബോധപൂർവം പോയത്. ജിന്നു മലക്ക് അഭൗതികമാണ്, അഭൗതികമായി ഇടപെടും എന്നല്ല, പ്രാർത്ഥന വരെ മലക്ക് കേൾക്കും. സലാം സുല്ലമി അതും പറഞ്ഞിട്ടില്ല.
ഇനിയിപ്പോ ആണ് ഹുസൈൻ അതുപോലെ പറയും, ഏയ് ഇനി അയക്കാൻ പറ്റൂലൊക്കെ. ഇതുവരെ വിചാരിച്ചത് വലിയ കുഴപ്പമില്ലാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു, മലക്ക് ദുആ കേൾക്കും, ഇനി വേണേ നിങ്ങളും സമസ്തം അയക്കപ്പെട്ടോളി, നമ്മളെ പോലും വേണ്ടാണ്. കാരണം ഊരമ്മ അയക്കപ്പെടാതെ വിചാരിച്ചത് ഇവിടെ എന്തോ ജിന്ന് ജിന്നൂരി കേട്ടപ്പോ ആ അത് പണ്ടമ്മ പറഞ്ഞ വാക്കാണോ, ഇപ്പൊ പോലും പറയേണ്ടില്ലേ, എന്നാ പിന്നെ നമ്മൾ ഒന്നായിട്ട് പറയാ എന്ന് നമുക്ക് ആലോചിച്ചിട്ടുള്ളൂ. അത് ഇവിടുന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് ഹറമെന്ന് അയച്ചു മാത്രം, അല്ലാതെ മൂപ്പയ്ക്ക് അറിഞ്ഞു പോയപ്പോൾ വഹയുണ്ടായിരുന്നല്ല. പക്ഷെ ഇനി അദ്ദേഹവും പറയും നിങ്ങൾ ചൈക്കല്ല, കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു കുഴപ്പമില്ലാതാ ഹുസൈൻമാരോട് പറഞ്ഞല്ലോ തൗഹീദ് ആർക്കും പയച്ചിട്ടില്ല. ഇപ്പൊ ഞൂപ്പർ പറയില്ല, കാരണം എന്താ, ദുആ മലക്കുകൾ കേൾക്കുന്ന കായക്കൂലി പറഞ്ഞു കഴിഞ്ഞു. ആസൂസിന്റെ മേലാലും പറഞ്ഞു അവരെ കൂട്ട നിൽക്കാം, നമ്മൾ കണക്കെ കൂട്ടാനില്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, തൗഹീദിൽ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിക്കൊണ്ടാണ് ഏതാനും ആളുകളെ സംഘടനാപരമായി മാറ്റുക എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചത്. ഞാൻ അവസാനിപ്പിക്കുക അവതരണം. യഥാർത്ഥത്തിന് ജിന്നും ശൈത്താനും സിഹ്റും കണ്ണൂറും ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ചില ആളുകൾ ഈ സംഘടനയിൽ കയറി വന്നുകൂടാ എന്ന് ചിന്തിക്കുന്ന വേറെ ചില മനുഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഹുസൈൻകാവോല്, എല്ലാ സ്ഥലത്തും മാലപ്രകാത്തനവര്, എല്ലാ സ്ഥലത്തും എല്ലാ ദേവാലയത്തും അവര്, എന്താ പഞ്ഞാരും വിളിക്കാത്തത് എന്ന് ചില പീജി പോലുമില്ലാതെ പീശലിക്ക് പോയ മനുഷ്യന്മാർക്ക് തോന്നി. അപ്പോ അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് പിന്നെ വേണ്ട, ഓൻ അങ്ങനെ കൊണ്ടാണ് ഞാൻ പിന്നെ സൈഡാക്കുകയാണ്, അതിനുള്ള പണി കുറച്ച് കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷേ അവസാന നിമിഷത്തില് അവിടെ കൊണ്ടുവന്ന വിദ്യ അത് പരാജയപ്പെട്ടു എന്ന് മാത്രം. ഇവിടെ വിചാരിച്ച തോന്നു എത്ര പേര് കത്താനയക്കുക, ഞാൻ പ്രസംഗിക്കാൻ വിളിക്കാൻ പാടില്ല എന്നാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ആരും വിളിക്കൂല, മൂപ്പര് അവിടെ പുറത്തേക്കും, അവിടെ പിന്നെ സംവാദം നാമൻ പിന്നെ ആരെ വിളിക്കുക, നിന്നെ വിളിച്ചോളും എന്ന് മൂപ്പര് വിചാരിച്ചതാ. പക്ഷെ ആളുകള് തണ്ടും തടിയും സർട്ടിഫിക്കറ്റും പി എച്ച് ഡി നോക്കിയിട്ടല്ലോ ആൾക്കാരെ വിളിക്കല്, ആ വിഷയം കൈകാര്യം ചെയ്യാൻ ആരെ പറ്റിയ ഓരെ വിളിക്കും. അങ്ങനെ മൂളക്കിട്ടാ നോക്കിയത്. പക്ഷെ പിന്നെ 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 ഞങ്ങൾക്ക് മനസ്സിലായി അസുഖം വേറെ, കാരണം പേപ്പറിൽ ഇങ്ങനെ വരാ ഹുസൈൻ സലഫിനെ വിളി പിന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ പാടില്ല. അപ്പൊ മനസ്സിലായി ഇത് സോക്കേട് വേറെ കേട്ടോ, ഇത് സംഗതി ജിന്നു ചെയ്താനൊന്നല്ല, ഹുസൈൻ സലഫി മുതൽ ഇങ്ങോട്ടുള്ള ഇരുപത് പ്രഭാഷണമായ പേര് ഒന്നാകെ ഇവിടെ പ്രസംഗിക്കാൻ വിളിക്കരുത്. അപ്പൊ ആൾക്കാർ ചോദിച്ചു അല്ല ഇനി വേറെ ആരെ വിളിക്കാന്ന് ചോദിച്ചു, അത് വിളിക്കരുത് ഞാൻ പറഞ്ഞു, പകരം വിളിക്കേണ്ട ആരെ, പകരം ഒരു ഇരുപത് ദിവസത്തിന് വേറെ ഇടി, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മറുപടിക്കും ഖനനത്തിനും പോകുന്ന ഇരുപതാളെ വിളിക്കരുത് പറയുമ്പോൾ നമ്മൾ ദൈവത്തർത്ഥമല്ലോ, മറുപടി പറയണമല്ലോ, സംവാദം വേണമല്ലോ, എങ്കിൽ ബദൽ ഒരു ഇരുപതാൾ ലിസ്റ്റ് കൊടുക്കി. അപ്പൊ അതില്ല, ഇരുപതാൾ ലിസ്റ്റ് കൊടുക്കാനില്ല. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് പ്രശ്നം വേറെ, ഇത് ദൈവത്തം കൊടുക്കാനുള്ള പണിയാ, ഇത് അസുഖം വേറെയാണ്, നല്ല ഓന ഒരു അസുഖിച്ച് പോയിക്കോട്ടെ, നമ്മളമ്മ ദൈവം ദൈവത്തം കൊണ്ടുപോവുക എന്ന് മുജാഹിദികൾ തീരുമാനിച്ചു. അതാണ് ഈ ഒരു കൊല്ലത്തെ അനുഭവം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ ഉയറ്റ മുജാഹിദും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാനോ സഹായം തേടാമെന്നോ അത് ശിർക്കല്ല എന്നോ ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല, പറയുന്ന പ്രശ്നമില്ല, പറഞ്ഞാൽ അയാൾ മുജാഹിദുമല്ല, ഒരു വംശയും വേണ്ട. അങ്ങനത്തെ പറഞ്ഞ ആ മുജാഹിദല്ല എന്തിനാ വേജാറാകുന്നത്, ആ മെമ്പർഷിപ്പ് ഉണ്ടായാലും സെക്രട്ടറി ആണെങ്കിലും ശരി, ഓരോ മുജാഹിദായിട്ട് നമ്മൾ കൂട്ടണ്ട. ജിന്നിനെ വിളിച്ച് ഓരക്കാലത്തം പറഞ്ഞാൽ പറയാ അപ്പുറത്തെ കേസ് ഉണ്ട്, അവിടെ പോയി മെമ്പർഷിപ്പ് എടുത്തോ, ഞാൻ മുടിവെള്ളം കുടിച്ച ആരോടും നോക്കും ചെയ്യ, ഏത് പണിയും പറ്റും ചെയ്യും, സുരക്ഷാമായിട്ടുള്ള മുത്രയും കിട്ടും, അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു, അവിടെ നിന്നാണ് സുരക്ഷാമായിട്ട് പേരുണ്ടായാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമല്ല, ബാക്കി പ്രശ്നമല്ല, എന്തും ചെയ്യാം, എങ്ങനെയും പോവാ, എന്തും വിശ്വസിക്കുക, എന്തും ചെയ്യാം, പേര് സുരക്ഷാമായിട്ട്, അത് മുടി കൊണ്ടാ മുടി, താടി കൊണ്ടാ താടി, വെള്ളം കൊണ്ടാ വെള്ളം, അങ്ങനെയാണോ ഈ കേസിന് വെള്ളം കൊണ്ടുവന്നു, രണ്ടു കുപ്പി വെള്ളം അവിടുന്ന് വെല്ലുവിളിച്ച് തരട്ട്, ആ മറ്റേ ചങ്ങായി മുടിനെ കൊണ്ടുവന്നു, ഒരു വെള്ളം കൊണ്ടപ്പോ അറ്റവും മുടിയിട്ട് വന്നു, അപ്പോളാ ഈ ചങ്ങി കാശി മരിച്ച് പഠിച്ചോലെ ഒരു പോയത്തായല്ലോ, രണ്ടു കുപ്പി വെള്ളം കൊണ്ട് 50 rupees വിറ്റു അത് കഴിഞ്ഞു, മറ്റവും മുടി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തെ മൊത്തം മുടിച്ചു. അപ്പൊ കാസിമി ആലോചിക്കുന്നത് അന്ന് ആ രണ്ടു കുപ്പി വെള്ളം കെഞ്ചി കുഴിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ കാലാകാലം മുക്കി കൊടുക്കാലോ, ഒരു പോയത്തം പറ്റിയില്ല, അബദ്ധം പള്ളിക്കലും അതേപോലെ ദീപാ പള്ളിക്കപ്പ അങ്ങനെയല്ലേ, ഒരു ദിവസം വെള്ളത്തിൽ ഇതൊരു കെഞ്ചിക്കാൾ കുഴിച്ചതാ, ഇപ്പോഴും കിടന്നങ്ങനെ മുക്കിക്കൊണ്ടു കൊടുക്ക, എന്ന പണി ചെയ്താൽ മതിയായിരുന്നു, രണ്ടു കുപ്പി വെള്ളം കൊടുത്തിട്ട് ഒന്ന് താലുകൂതയിലും ഒന്ന് പട്ടിക്കാട് രാമയിലും കൊണ്ട് ഒഴിച്ചാല് കാലാകാലത്തിന് വരുവാനായി. പക്ഷെ മുപ്പത് മുപ്പക്ക് അന്ന് തൽക്കാൻ 50 rupees ആവശ്യമുണ്ട്, അപ്പൊ അതിന് വീട്ടിൽ പോകുമ്പോൾ രണ്ടു കുപ്പി വെള്ളം കൈക്ക് പിടിച്ചു,
നമ്മൾ മനുഷ്യമാരെ കുപ്പിയിലാക്കി അതേ കുപ്പിയും കൊണ്ട് പോവുക നല്ലത് എന്ന് മനസ്സിലാക്കി അതാണ് പറഞ്ഞു അൻപിയാ കുപ്പിയും കിട്ടി മൂപ്പ് കയറി വയ്ക്കാൻ ആവശ്യം കഴിച്ചല്ലോ. അപ്പോഴാ മറ്റോ മുടി കയറ്റത്. മുടി വന്നു മാത്രല്ല എത്ര കോഴി ഉണ്ടാക്കിയത് മൂപ്പനിക്കോ അല്ല ആർക്കോ അറിയാം. ഇപ്പൊ അവസാനം പറഞ്ഞേക്കണം അമ്മൂന്റെ മുടിയാണ്. നമ്മൾ അന്നേ പറഞ്ഞത് ഏതോ പമ്പുന്നതാണ് ഓളെ പേര് നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ട് നോക്കണം. ഇപ്പൊ അവസാനം മുടിയന്മാരെ ഉള്ളുന്നതിനെ പുറത്തു കയറി ഓരോരുത്തരും ഇങ്ങനെ മുടി കച്ചവടക്കാരും മുടി പ്രചാരകരുമായിരുന്ന ആളുകൾ അവർ തന്നെ ജിഷാൻ മാഹി എന്ന് പറയുന്ന ഏറ്റവും വലിയ എ പി സുനിന്റെ ഏറ്റവും വലിയ ഫിത്രക്കാരൻ എല്ലാരെയും വിളിച്ച് ക്ലിപ്പ് ഉണ്ടാക്കണ പടിയാവോനെ എല്ലാരും വിളിച്ചിട്ട് ക്ലിപ്പ് ഉണ്ടാക്കണ ഏർപ്പാടാ പോലെ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ വിളിക്കും ജാഹിദികളെ വിളിക്കും അല്ലാത്തവരെ വിളിക്കും എല്ലാരെയും വിളിച്ച് റിക്കാർഡ് ചെയ്യാം ക്ലിപ്പാക്കി മാറ്റാം. അതായത് ജിഷാന്റെ പണി ഓനെ പോയി നോക്കി അങ്ങനെ എനിക്ക് ബോംബെയിൽ ഒന്ന് പോകണമെങ്കിൽ ഓൻ തന്നെ വിശ്വസിച്ചാണ് ആത്മാർത്ഥ പേരോടിനെമാരി അലവിന്ന് ഔസാദ് ഒന്നും പണ്ടേ വിശ്വസിച്ചിട്ടില്ല. പേരോടൊന്ന് വിശ്വസിച്ചു ഇവര് വലിയ ആവേശത്തിലാണ് സനതൊക്കെ വായിച്ച് ഇതാ എ പി സ്ഥാന കയ്യിലേക്ക് എത്തിയ സനതുകൾ വായിക്കുന്നതൊക്കെ വേണ്ടി മൂപ്പന് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് അന്ന് രംഗത്ത് വന്നത്. എന്റെ എ പി സ്ഥാനം പറ്റിക്കൂലാണ് മൂപ്പന് വിചാരിച്ചത്. പക്ഷെ നൌഷാദും അലവി സക്കാർക്ക് അന്നേ അറിയാം ഇത് വലിയ കഴിയുമ്പോഴില്ല മൂപ്പൻ തിരുമ്പോൾ കാട്ടുന്ന ആളല്ലേ പിന്നിലെ ഒരു മുടി എന്ന് ഓർക്ക് തിരിയാണ് ഓരോ വല്ലാണ്ടായ്മ അലിവിന്നിൽ ഇറങ്ങിയത്. നൌഷാദ് പിന്നെ എന്തായാലും ശരി ഒരു പൈസ ഉണ്ടാക്കിയാൽ മതി അപ്പൊ മുടിങ്ങി മുടി എന്തായാലും വേണ്ടില്ല എന്തേലും വേണം എന്നെനിക്ക് ഓരോ കൂടി ജിഷാനല്ല ഓമ്പത് കുപ്പി വെള്ളം ഖത്തറിൽ കൊണ്ടുപോയി. ഓൻ ഖത്തറിലെ ജോലി ഒരു കുപ്പി വെള്ളവുമായി പോയി ആ റൂമിൽ അവിടെ സൂക്ഷിച്ചു. ജോലിക്ക് പോകുമ്പോ ആ കുപ്പി തൊന്ന് ചുംബിച്ചിട്ടാണ് ആ ജോലിക്ക് പോവുക. അത്ര വലിയ ഖുറാഫി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രശ്നം പറഞ്ഞ വന്നപ്പോ ഇവനാലോചിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഒന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെയാണ് പോകാൻ ബോംബെക്ക് വണ്ടി കയറി. അത് മുടി കിട്ടിയ അബുദാബിയിലാണെങ്കിലും അതിന് അടിവേ ബോംബെയാണ് അവർക്ക് എല്ലാവർക്കും അറിയാം. അല്ലെ ബോംബെയിൽ ആണ് കയറ്റി അവിടെ ഇങ്ങനെ ഇറക്കി. അങ്ങനെ ബോംബെ പോയി ഈ ചങ്ങായി ചെന്ന് കണ്ടു ജാലിയംബാല എന്ന് പറയുന്ന മനുഷ്യനെ പോയി കണ്ടു. ഇക്ബാൽ ജാലിയാബാല ബോംബെയിലെ ചോറ് ബസാറിൽ മറ്റേ സ്ഥലത്ത അവിടെ ചോറ് ഇവിടെ അതിലും പോലെ ചോറ് രണ്ട് ചോറ് ഒത്ത എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ബോംബെ ചോറ് ബസാറിൽ പോയി ഈ ചങ്ങായിനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ ഇയാൾ കിടക്കുന്ന കട്ടിലെ ചുവട്ടിൽ കെട്ടുമുടി റസൂദാനെ മുടി ഒരു കെട്ടൊന്നായിട്ട് കിടക്കുന്ന കട്ടിലോട്ട് ഷെൽഫ് തുറന്നപ്പോ അതിന് ഫുള്ള് മുടി. നല്ല വെച്ചല്ലേ ഒരു മുടക്കൂല്ലല്ലോ ഏതെങ്കിലും ബാർബറേറ്റ് പോയി ഒത്താ മതി വെറുതെട്ടും കാരണം ഓരോന്ന് ഒഴിവായി കിട്ടിയ പോയി സാധനം. ഇതൊക്കെ കൊടുന്ന് മൂപ്പറി കെട്ടാക്കി പല വലുപ്പത്തിലാക്കി ഇങ്ങനെ വെച്ചേക്കാം. ഇത്രണ്ട ദിവസത്തെ വലുപ്പം കൂടി അതിങ്ങനെ വൈറ്റാവും നമ്മൾ പകരം സ്ഥലം മതിയേ. ഓരോ മാസത്തിലും 1.5 മുതൽ 2.8 വരെ സെന്റിമീറ്റർ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വളർച്ചയില്ല ഒന്നുമില്ല ഇപ്പൊ തളർച്ചേ ഉള്ളു. ഇപ്പൊ സ്വപ്നം കാണില്ല മര്യാദക്കിനെ കാഴ്ചയില്ല അന്ന് തന്നെ സ്വപ്നം കാണല്. അവിടെ എത്തിയ അവസാനം ഇവൻ ചെന്നപ്പോൾ ആ കട്ടിന്റെ ചുവട്ടിൽ മുടി ഷെരിഫിൽ ഒന്നാകാൻ മുടി ഇയാൾക്കാളെ മൂത്തൊരു മുടി കൂടി ചെയ്തു. അവൻ മനസ്സിലായി ഇത് സംഗതി ചോറ് ബസാർക്ക് പറ്റിയ സാധനം തന്നെയാണ്. ഇപ്പൊ പറഞ്ഞു അപ്പേ നമ്മൾ സ്ഥലം കൊണ്ടേക്കുന്നത് ഏതാളപ്പ ചെന്നു അയാൾക്ക് പരിചയപ്പെട്ടു അല്ല എനിക്ക് വെച്ച മുടി വെച്ചപ്പോ എന്നാ പിടിച്ചോ എട്ട് മുടി പോലെ ജിഷാൻ മാഹിക്ക് എട്ട് മുടി ഉസ്താദിനായ അണ്ണനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വേദന എന്താ ഇക്കൊടുത്തിന് പോയിട്ട് പേരുസ്താനെ കണ്ടു പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ ചെറിയ വിഷയമുണ്ട് ആരോടും മുണ്ടണ്ട ആരോടും മുണ്ടണ്ട അന്നോട് ഞാൻ ചോദിച്ചാല് പോയിന്നും പറയണ്ട പോയിട്ടില്ലാന്നും പറയണ്ട ഏ പോയി എന്ന സത്യമാണല്ലോ പോയിട്ടില്ല ഞാൻ കളവുമായി ഇത് രണ്ടും പറയാൻ നിൽക്കണ്ട മുണ്ടാവുന്ന എന്നൊക്കെ ദിവസം ഞാൻ മുണ്ടാവുന്നുള്ള അത് പക്ഷെ മുണ്ടാക്കാൻ മനസ്സും വയ്ക്കണ്ടേ ഇതിങ്ങനെ ഉള്ളിക്കത് തേട്ടാ തുടങ്ങി ഇതൊക്കെ മനസ്സിലായിട്ട് എങ്ങനെയപ്പോ ഞാൻ മുണ്ടാതക്കുക. അങ്ങനെ പെരുമളൊക്കെ വിളിച്ചു ഓരോരുത്തർക്ക് വിളിച്ചു ഓരോടൊക്കെ പറഞ്ഞപ്പോ ഓരോ മനസ്സിലായി ഓർക്കുന്നു പണ്ടേ വിശ്വാസമില്ല പണ്ടേ വിശ്വാസം എനിക്കിപ്പോ അവിടെ പോയി മുടിക്കട്ടപ്പോ മനസ്സിലായത് ഓർക്ക് ആദ്യ വിശ്വാസമില്ല. അങ്ങനെയാണ് ഓമ്പ തുറന്ന് വന്നിപ്പോ പാളയത്തിന് പടെ ഇപ്പൊ ചർച്ച ഇല്ല മുടി കത്തോ കത്തില് ചർച്ച ഇല്ല കാരണം മർക്കസിനെ കത്താൻ നിൽക്കുന്നത് മുടി കത്തിന് മർക്കസമായി കത്തുക നീ പയർക്ക് മുടി കത്തോ ഇല്ല ചർച്ചക്ക് പ്രസക്തി ഇല്ല. പണ്ട് പോലെ കുല്ലും കത്തിയച്ചോ കഥ പറഞ്ഞ പോലെയാണ് മാമാന്റെ ഓല ഓല മേഞ്ഞ പുല്ല് മേഞ്ഞ വീടൊന്നായി കത്തി ഈ പിടിച്ചു. അപ്പൊ മാമ എന്നിട്ട് മൂലയെ പറഞ്ഞു ഉസ്താദിന്റെ പെര കത്തീൻ ഉസ്താദിച്ച് കുല്ലും കത്തിയോ ചോദിച്ചു കുല്ലും കത്തിച്ച ഫുള്ള് കത്തിയതാണ്. മാമ കേട്ട് പുല്ലും കത്തി എന്താ മൂലയെ പെര കത്തി അവര് പുല്ല് എത്താതൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇനി മുടി കത്തോടത്തിന്റെ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല ഒന്നാമത് ഈ പിടിച്ചേക്ക ആവട്ടെ. ഏതായിരുന്നാലും ശരി നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടെ തേറ്റങ്ങൾ നിർവഹിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുവാൻ
നമ്മെ കാണുന്നവൻ, നമ്മെ കേൾക്കുന്നവൻ, നമ്മുടെ വഴി പറയുന്നവൻ, നമ്മുടെ കരു പറയുന്നവൻ റഹ്മാനായ റബ്ബല്ലാതെ റബ്ബിനൊരു പടപ്പുമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ദുആ ചെയ്താൽ ഒരു മലക്കും കേൾക്കൂല, ഒരു ശൈത്താനും കേൾക്കൂല, ഒരു വലിയും കേൾക്കൂല, ഒരു നബിയും കേൾക്കൂല. ദുആ കേട്ട് ഉത്തരം ചെയ്യുന്നവൻ തേടിയാൽ തേട്ടം കേട്ട് ഉത്തരം ചെയ്യുന്നവൻ റബ്ബല്ലാതെ മറ്റാര് എന്നുള്ളതാണ് ചോദ്യം. ഇല്ല റബ്ബേ, ആരുമില്ല, ആരുമില്ല റബ്ബേ, നീ മാത്രമേ ദുആ കേൾക്കൂ. നീയാണ് സമീഉ ദുആ, നീയാണ് മുജീബു ദുആ, നീ എല്ലാത്തിനു പടപ്പും. ദുആ കേൾക്കില്ല റബ്ബേ, അതുകൊണ്ട് ഹസ്ബി അല്ലാ, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, നമുക്കല്ലാഹു മതി. അലൈഹി ഫല്യതവക്കലുൽ മുതവക്കിലൂൻ, ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കാനാണല്ലോ അല്ലാഹു കൽപ്പിച്ചത്. എല്ലാം റബ്ബിനെ ഏൽപ്പിക്കുക. ആരെന്ത് പരിഹസിച്ചാലും, ആരിങ്ങനെ വിളിച്ചാലും, ആര് ജിന്നൂരി എന്ന് പറഞ്ഞാലും, ആരാക്ഷേപിച്ചാലും, നമ്മൾ റബ്ബിലേക്ക് തവക്കുലാക്കി റബ്ബിൽ ഏൽപ്പിച്ച് തൗഹീദ് അടിവെച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക. അഹിമനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമിൻ എന്ന പാത്രയോടെ ഈ ആമുഖ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങളാണ് എല്ലാ ഗ്രാമത്തിലും നാം സൂചിപ്പിക്കാറത് പോലെ ആത്മാർത്ഥമായി ഒരു വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ ദീനിയായ താല്പര്യത്തിൽ മാത്രം ചോദ്യങ്ങൾ ഉന്നയിക്കുക. അതാണ് നമുക്ക് ആവശ്യം. അല്ലാത്ത ചോദ്യങ്ങൾ നമുക്കൊരിക്കലും ആവശ്യമില്ല. ദീനിയായ വിഷയത്തിൽ എന്താണ് പ്രമാണങ്ങളുടെ നിലപാട്, എന്തായാലും ഇത് ശരി എന്ന് ന്യായമായി മാന്യമായി ചോദിക്കാനും അറിയാനും അന്വേഷിക്കാനും ഉള്ളവർക്കാണ് ഈ വേദി. പ്രത്യേക നിബന്ധന ഒന്നുമില്ല. അങ്ങനെ ചോദിക്കാം. ചോദ്യം കഴിഞ്ഞ അടുത്താൾ കൊടുക്കുക, അത് കഴിഞ്ഞ അടുത്താൾ കൊടുക്കുക, പിന്നീടുള്ള ആളെ കൂടി പരിഗണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പിൽ കസേരയുണ്ട്. ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നിരിക്കാം. പരമാവധി ചുരുക്കി സമയമൊരുക്കി ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇൻഷാല്ലാഹ് ഉള്ള കഴിവനുസരിച്ച് ഉള്ള അറിവനുസരിച്ച് മറുപടികൾ നൽകാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അത് ഇൻഷാല്ലാഹ് പിന്നീട് പഠിച്ച് അന്വേഷിച്ച് പിന്നീട് അറിയിക്കുകയും ചെയ്യാം എന്ന് കൂടെ സൂചിപ്പിക്കുന്നു. കൂടെ ഒന്ന് രണ്ട് വിഷയം സൂചിപ്പിക്കുകയാണത്. നമ്മുടെ ഒരു പ്രവർത്തകൻ ഇരമ്പിലെത്തുന്ന ഷറഫുദ്ദീൻ എന്ന പ്രവർത്തകൻ അസുഖമായി ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം വിശ്രമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ സംഘാടകർ നിങ്ങളെ സമീപിക്കും. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ എല്ലാ പരിപാടിയും ഇപ്പോൾ അങ്ങനെയാണ് നടക്കാറുള്ളത്. നമ്മുടെ ഓരോ പരിപാടിയും എല്ലാവരും കൂടെ കൂടി എല്ലാവരും സഹകരിച്ച് അത് പൂർത്തിയാക്കുക എന്ന നയമാണല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് ഇതിന്റെ സംഘാടകർ നിങ്ങൾ സമീപിക്കുമ്പോൾ ഇതിന്റെ ചെലവിലേക്ക് ആവശ്യമായ ഒരു വിഹിതം നമ്മളൊക്കെ കൊടുക്കുക. എന്തൊക്കെയാണെങ്കിലും കുറച്ച് ചെലവുകൾ ഉണ്ടാകും. നമ്മുടെ ഹാള് നമ്മുടെ പ്രവർത്തകന്റേതാണ്. അദ്ദേഹത്തിന്റെ വക സൗജന്യമായി നമുക്ക് ഇതുവഴി തന്നതാണ്. അത് അതിന് തക്കായ പ്രതിഫലം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലാത്ത ചെലവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് കൊടുത്താൽ മതി. വലിയ സംഖ്യയൊന്നും കൊടുക്കണം. വലിയ സംഖ്യ കൊടുത്താൽ പിന്നെ നാളെ നേരം വെക്കുമ്പോൾ പൈസ ബാക്കി ഉണ്ടാവും. അത് എവിടെ വെക്കുക ചർച്ച ഉണ്ടാവും. അതിന് ഒച്ചപ്പാടും മകളും പോകാനുണ്ടാവും. അതുകൊണ്ട് പൈസ ബാക്കിയാവണ്ട. ഈ ചെലവങ്ങൾ കഴിഞ്ഞു പോകണം. തികയാതെ വരാനും പാടില്ല. ആ നിലക്ക് നമ്മൾ നേരം കൊടുക്കുക. അതുപോലെ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങി അവരുടെ പുറത്തുണ്ട്. ഒരേ പെങ്ങ അതും കൂടെ ഒത്തിരി കയറി പേടിച്ചത് പുറത്തിക്കുന്നത്. അപ്പൊ നമ്മളും പോണ വഴിക്ക് ഓരോന്ന് കാണുക. വളരെ അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾക്കെല്ലാം നേരിട്ട് പരിചയമുണ്ട് ആ പ്രദേശം. അതിന് നല്ലൊരു ഭാഗം മുക്കാൽ ഭാഗത്തോളം അവിടുത്തെ ആളുകൾ തന്നെ അവര് അത് പിന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി തികയാത്ത കുറച്ച് ഭാഗത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ സമീപിക്കുന്നത്. അതുകൊണ്ട് അതിലെല്ലാവരും സഹകരിക്കുക. എല്ലാ സ്ഥലത്തും പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നു, സ്ഥലങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വേങ്ങര ടൗണിൽ, ടൗണിന്റെ ഹൃദയഭാഗത്ത് നല്ല അനുയോജ്യമായ സ്ഥലം 20 സെന്റ് അലഹമ്മില്ല നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. വേങ്ങര ടൗണിൽ നല്ലൊരു പള്ളി ഇൻഷാല്ലാഹ് ഏതൊരു മാസങ്ങൾക്കുള്ളിൽ അത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അവിടെയും സാമ്പത്തിക ബാധ്യത ഉണ്ടായി പറഞ്ഞ് ചോദിക്കുന്നില്ല. ഏതായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം ഉണ്ടാകണം. ടൗണിന്റെ വേങ്ങര ടൗണിന്റെ ഏറ്റവും ഹൃദയ ഭാഗത്ത് നല്ലൊരു സ്ഥലം 20 സെന്റ് സ്ഥലം കുറച്ച് അധികം ബാധ്യതയായി ടൗണിലായതുകൊണ്ട് എന്നാലും അതിനെ തവക്കിലാക്കി നാം അത് വാങ്ങിയതാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇൻഷാല്ലാഹ് പള്ളികൾ വേട്ടെ, സ്ഥാപനങ്ങൾ വേട്ടെ. നമ്മുടെ ജാമിഅ അൽ ഹിന്ദ് എല്ലാവർക്കും ശ്രദ്ധയിലുണ്ട്. ഇൻഷാല്ലാഹ് അതിലെ ഭൂമി ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാനും ആഴ്ചകൾ കൊണ്ട് നമുക്ക് ആരംഭിക്കാൻ കഴിയും. അതും തന്നെ ഇൻഷാല്ലാഹ് മാസങ്ങൾ കൊണ്ട് നമ്മുടെ ആ സ്ഥിരം ക്യാമ്പസിലേക്ക് നമ്മുടെ സ്ഥാപനം മാറ്റാൻ കഴിയും. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക.
ധാരാളം ആളുകൾ സംഭാവന ചെയ്തിട്ടാണ് അത് ആ രൂപത്തിലായത്. ഇനിയും കുറെ ആളുകൾ ഓഫർ ചെയ്തവരുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്, ആലോചിക്കുന്നവരുണ്ട്. അവരൊക്കെ അവസരമുണ്ട്, എല്ലാവരും ഉപയോഗപ്പെടുത്തുക. എല്ലാ അർത്ഥത്തിലും ഒരു ഒറ്റക്കെട്ടായി കൂട്ടായ്മയോടുകൂടി എല്ലാ ഫിത്തറുകളെയും നമ്മൾ മുൻകൂട്ടി കണ്ട് ഇഖ്ലാസോടുകൂടി ശരിയായ നിയത്തോടുകൂടി നമ്മൾ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ